നഗരിയിൽ ലഭ്യമാണ്. എല്ലാവരും ഓരോ ബോട്ടിൽ വീതം കൈവശപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ആത്മീയ സമ്മേളനം മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم عرش حق ہے مسند رفعت رسول اللہ کی فرش حق ہے مسند طہ رسول اللہ کی സർവാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അത്യാദരണീയരായ മുഹയ്യുസ്സുന്ന പുന്മള ഉസ്താദ് അവർകളുടെ സാരഥ്യത്തിൽ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് പുത്തനുണർവ് നൽകി കാൽനൂറ്റാണ്ട് പൂർത്തീകരിച്ച് പുതിയ ഗമനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ജാമിഅ ഹിക്കമിയ്യയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഉസ്താദുമാരുടെ ഉപദേശങ്ങളും സാദാത്തുക്കളുടെയും സ്വാലിഹീങ്ങളുടെയും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചിരിക്കുന്ന മജ്ലിസിലാണ് നാം ഒത്തുകൂടുന്നത്. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്നതായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മഹാന്മാരായ ഗുരുവര്യന്മാർ, നേതാക്കൾ, പണ്ഡിതന്മാരിൽ നിന്ന് നമ്മോട് വിട പറഞ്ഞു പോയ മഹത്തുക്കളുടെയെല്ലാം
പാരത്രിക പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മസാരമുള്ള ഉപദേശങ്ങളും ആധ്യാത്മിക വളർച്ചയ്ക്ക് ആവശ്യമായ നസീഹത്തുകളുമെല്ലാം അവസരോചിതമായി ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് ലഭിക്കും. ആമുഖമായി ചില വർത്തമാനങ്ങൾ മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ലോകം മുഴുവനും മനസ്സമാധാനത്തിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലോകത്തെവിടെയുമുള്ള വിശ്വാസികളുടെ ജീവിത പരിസരങ്ങൾ ആശങ്കകളുടെയും ആത്മനൊമ്പരങ്ങളുടെയും നടുവിലൂടെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നതുപോലെ ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇവിടെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുമ്പോഴും യുദ്ധത്തിൻ്റെയും കെടുതിയുടെയും ദുരിതത്തിൻ്റെയും പലായനത്തിൻ്റെയും നോവുകളിലും നൊമ്പരങ്ങളിലുമാണ് നമ്മുടെ സഹോദരങ്ങളായ ദശലക്ഷങ്ങൾ. ഈ ആത്മീയ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറേണ്ടത് ലോകത്തിൻ്റെ നാനാദിക്കിലും വ്യഥയനുഭവിക്കുന്ന ജനങ്ങളുടെ മോചനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് നാം ഇവിടെ ജാമിയ ഹിക്കമിയയും അതിൻ്റെ നേതൃനിരയിലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരെയും തത്തുല്യമായ നിരവധി സ്ഥാപനങ്ങളെയും സാരഥികളെയും ആത്മാനന്ദത്തോടെ അനുഭവിക്കുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടാണ് കടന്നുപോകുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഇന്ന് ആഗോള ശക്തികളുടെ പരീക്ഷണശാലയായി, ആയുധപ്രയോഗങ്ങളുടെ ഇടങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഡമാസ്കസിൻ്റെയും ഹലബിൻ്റെയും മണ്ണിനോട് ചോദിച്ചാൽ പറയാനുള്ള പണ്ഡിതന്മാരുടെ ചരിത്രം എത്രയാണ്! താരീഖു ദിമിഷ്കും താരീഖു ഹലബും മുസീറുൽ ഖറാം ഇലാ സിയാറത്തിൽ ഖുദ്സി വശ്ശാം തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളും എല്ലാം വായിച്ചു നോക്കുമ്പോൾ, താരീഖു ബഗ്ദാദിൻ്റെയും കഴിഞ്ഞകാല പ്രതാപങ്ങളുടെ, നാഗരികതകളുടെ, ഇസ്ലാമിക ചൈതന്യങ്ങളുടെ, പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ചരിത്രങ്ങളെല്ലാം വായിക്കാനൊരുങ്ങിയാൽ അവരെല്ലാം നടക്കുകയും അവരുടെ വൈജ്ഞാനിക വൃത്തികൾ നിർവഹിക്കുകയും ചെയ്ത മണ്ണുകളിൽ ഇന്ന് ചോരയും ദൈന്യതയും നിറഞ്ഞുകിടക്കുകയാണ്. നമ്മളിന്ന് വേദനകളെ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടും നമ്മോട് ബന്ധമില്ലാത്തതല്ല. എല്ലായിടത്തും നമ്മുടെ ഇമാമുകൾ കഴിഞ്ഞുപോയ ദേശങ്ങളാണ്. ഈജിപ്തായാലും ഇറാഖായാലും സിറിയയായാലും ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനതകളുടെ വാർത്ത വായിക്കുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ വലിയ വൈജ്ഞാനിക പ്രഭയും പ്രതിഭാത്വവും എല്ലാം അനുഭവിച്ചിരുന്ന സന്തോഷ നാടുകളാണ് ഇന്ന് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചില വീണ്ടു വിചാരങ്ങൾ ആവശ്യമാണെന്ന് തോന്നുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മണ്ണിൽ ഇന്നേറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന 8 വയസ്സുകാരി ആസിഫയുടെ വർത്തമാനം നമുക്ക് ചില വീണ്ടു വിചാരങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട്
ആ സിഫ ഉണർത്തുന്ന ഗൗരവമായ ചില വിചാരങ്ങളുണ്ട്. അതിലൂടെയാണ് നമ്മൾ ചരിത്രത്തെയും വർത്തമാനത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിലയിരുത്തേണ്ടത്. നമുക്ക് ഈ ആത്മീയ സമ്മേളനത്തിൽ അവരുടെയും കുടുംബത്തിൻ്റെയും എല്ലാം ഒരു ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും കഴിയുക എന്നത് വലിയ ഒരു ബന്ധമായിരിക്കും എന്ന് മനസ്സിലാക്കുകയാണ്. ഒരുപാട് ആളുകൾ നിരാശാജനകമായി കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഉമ്മത്തിൻ്റെ ഗതി എന്താണിത്? ഓരോ ദിവസവും വേദനയാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. സിറിയയിലെ വർത്തമാനങ്ങൾ നമ്മൾ എത്ര നേരം പറഞ്ഞാലും തീരില്ല. അമേരിക്കയുടെയും റഷ്യയുടെയും ആധുനിക ആയുധങ്ങളുടെ പരീക്ഷണശാലയായി സിറിയയുടെ മണ്ണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് റമദാനുൽ ബൂത്തിയെ പോലെയുള്ള മഹത്തുക്കളായ നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വിരിമാറിലേക്ക് പോലും വെടിയുണ്ടകൾ തറച്ച് നമ്മുടെ പാരമ്പര്യങ്ങളുടെ മാറിടങ്ങൾ തകർന്നു കിടക്കുകയും നമ്മുടെ സഹോദരങ്ങളുടെയും കുരുന്നുകളുടെയും ജീവച്ഛവങ്ങളും അവരുടെ ജനാസകളും കുന്നുകൂടുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ വേദനയോട് പങ്കുചേരാതിരിക്കാൻ കഴിയുക? ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വേട്ടയുടെ വർത്തമാനങ്ങൾ പോലും ലോകത്തിന് വരാതിരിക്കുന്ന വിധം മാധ്യമ ഉപരോധത്തിൻ്റെ നടുവിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഹിംഗ്യയുടെ വർത്തമാനം പറയാൻ ഇവിടെ ആളുകൾ ഇല്ല. ഇപ്പോഴും അവിടെ ദൈന്യതകൾ അവസാനിച്ചിട്ടില്ല. വായിൽ വിരലിട്ടാൽ കടിക്കുക പോലുമില്ലെന്ന് പറയുന്ന ബുദ്ധജനത പോലും തളികയിലിരിക്കുന്ന മാംസം പിടിച്ചു പറിക്കുന്ന ഭിക്ഷാന്തേഹികളെപ്പോലെ നമ്മുടെ സമുദായത്തെ കടിച്ചു കീറിക്കൊണ്ടിരിക്കുന്നു എന്നത് എങ്ങനെയാണ് നമുക്ക് മറക്കാനാവുക? പ്രിയമുള്ള സഹോദരങ്ങളെ, ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുയരുന്ന വേദനകളെ ലോകത്തിന് കേൾക്കാൻ നേരമില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കാളിന്ദി കുഞ്ചിൽ നിരവധി കുടിലുകൾ കത്തിച്ചാമ്പലായി. ആ ചാമ്പലായ കുടിലുകളിൽ നിന്ന് വഴിയാധാരമായവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്കുണ്ട വീടുകളായിരുന്നില്ല. ബംഗ്ലാദേശിൽ നിന്ന് ബർമ്മയിൽ നിന്ന് നാടുകടത്തപ്പെട്ട് ഡൽഹിയുടെ വിരിമാറിൽ വന്ന് താമസിച്ചിരുന്ന ആളുകൾ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ട ഫ്ലക്സുകൾ കൊണ്ടുവന്ന് കെട്ടിയാണ് ചെറിയ കൂരകളിൽ അവർ കഴിഞ്ഞിരുന്നത്. സന്ദർഭവശാൽ പലതവണ അവരെ സന്ദർശിക്കാൻ അവസരമുണ്ടായപ്പോഴാണ് അവർ അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കാണാനിടയായത്. ഒരിക്കൽ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ 4 ഷീറ്റ് വലിച്ചു കെട്ടിത്തരണമെന്നായിരുന്നു. പിന്നൊരിക്കൽ ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞത് 2 ടാർപ്പായയും 2 കമ്പും അഥവാ കാറ്റാടിമരവും വാങ്ങിത്തന്നാൽ ഞങ്ങൾ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ സൗകര്യമുണ്ടാക്കുമെന്നായിരുന്നു. വേറൊരിക്കൽ ഞങ്ങൾ പോയത് മലയാളികൾ അഴിച്ചു മടക്കി വെച്ച വസ്ത്രങ്ങൾ സമാഹരിച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നൊരിക്കൽ അവിടുത്തെ ഒരു സഹോദരിയുടെ കണ്ണീരു ചേർത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി 8,000 രൂപയുടെ സഹായം തേടിയുള്ള അഭ്യർത്ഥന ലെറ്ററാണ് അവിടെയുള്ള നമ്മുടെ പ്രവർത്തകർ നമുക്ക് അയച്ചു തന്നത്. ഇതുപോലെ അവരുടെ വേദനകളെക്കുറിച്ച് അടുത്ത് കാണാൻ ചിലപ്പോഴൊക്കെ അവസരം കിട്ടിയതുകൊണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ അഗ്നിബാധയുടെ ആഴം ഇവിടെ നിന്നുകൊണ്ട് ഓർത്തുപോവുകയാണ്. അവർ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ടവരാണ്. അവിടെ അവർക്ക് സഹായമെത്തിക്കാൻ പോലും ആളുകൾക്ക് കഴിയുന്നില്ല എന്നാണ് നമ്മുടെ പ്രവർത്തകർ നമ്മളോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ അവരെ ഓർക്കാതെ നമുക്കിവിടെ കൂടി പിരിയാനാവുക? ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളെക്കുറിച്ച് പറയാനുണ്ട്. എന്നേക്കാൾ അറിയുന്നവർ ഇവിടെ ഉണ്ടാകും. ഒരഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, നമ്മളവരെയെല്ലാം ഒന്നോർത്ത് പ്രാർത്ഥിക്കാനെങ്കിലുമുള്ള മനസ്സ് നമുക്കെപ്പോഴും ഉണ്ടാകണം. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിൻ്റെ നാനാദിക്കിലെയും ദുഃഖവാർത്തകൾ ആവർത്തിച്ചു വരുമ്പോൾ വിശ്വാസികളായ ആളുകൾ ഗൗരവതരമായ ചില വീണ്ടു വിചാരങ്ങൾ നടത്തേണ്ടതുണ്ട്.
അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉമ്മത്ത് ഒരിക്കലും പട്ടുമെത്തയിലൂടെയല്ല ലോകത്ത് മുഴുവനും പ്രഭാവമുണ്ടാക്കിയത്. എന്നും സത്യത്തിനെതിരെ അസത്യത്തിൻ്റെ ആളുകൾ ചിലച്ചുകൊണ്ടിരിക്കും. എന്നും ധർമ്മത്തിനെതിരെ അധർമ്മത്തിൻ്റെ കൂട്ടാളികൾ സമരം ചെയ്തുകൊണ്ടിരിക്കും. എന്നും നേരിൻ്റെ പ്രബോധന വഴിയിൽ തെറ്റിൻ്റെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇസ്ലാമിനോട് ആദർശപരമായി അതിജയിക്കാൻ കഴിയാത്തവരാണ് ആയുധപരമായും അക്രമപരമായും ഇസ്ലാമിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ അറിയുന്ന വാർത്തകൾ ഇസ്ലാമിൻ്റെ ആശയ സൗന്ദര്യത്തെയും വിശ്വാസദാർഢ്യതയുമാണ് നമ്മോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരിയായ ഈമാനിൻ്റെ വഴിയിൽ വസ്തുതാപരമായി നിലകൊള്ളാനുള്ള ഗുണപാഠങ്ങളായിട്ടാണ് ഈ പ്രതിസന്ധികളെ നമ്മൾ വായിക്കേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഉമ്മത്തുകൾ മുഴുവനും, നമ്മുടെ സമുദായത്തിൻ്റെ മുൻഗാമികൾ മുഴുവനും കടന്നു വന്നത് ഒരുപാട് ദുരിതങ്ങളുടെ നടുവിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ അനുഭവിച്ച ത്യാഗപൂർണമായ ദിനരാത്രങ്ങളുടെ നടുവിൽ സ്വഹാബ വന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചക പ്രഭോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നമുക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിച്ച് ഈ വേദനയെല്ലാം ഒന്ന് മാറ്റിത്തന്നിരുന്നുവെങ്കിൽ. അവിടുന്ന് മറുപടി ഇങ്ങനെയായിരുന്നു, അല്ലയോ സ്വഹാബ, നമ്മൾ ഒന്നും അനുഭവിക്കുന്നില്ല. ഒരുപക്ഷേ ഷേബ് അബി ത്വാലിബിൽ അന്നവും വെള്ളവും കിട്ടാതെ പച്ചില കഴിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അബൂജഹലിൻ്റെയും അബൂലഹബിൻ്റെയും ഇസ്ലാമിൻ്റെ വിരുദ്ധ ഖുറൈശി ശക്തികളുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. എന്നാൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച ദുരിതങ്ങളുടെ ഒരറ്റത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിക്കുകയായിരുന്നു. എത്രയെത്ര അമ്പിയാക്കന്മാരാണ് കൊല ചെയ്യപ്പെട്ടു പോയത്! ഫിലസ്തീനിലെ ഒരു പാറയുടെ മുകളിൽ മാത്രം 70-ലേറെ അമ്പിയാക്കന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയയെ പോലെയുള്ള ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ജീവൻ പരിശുദ്ധമായ ഈമാനിക സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്നലകളിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാലത്തിൻ്റെ ചരിത്രം ആവർത്തിക്കും. സത്യം സ്ഥാപിക്കുവാൻ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. യാഥാർത്ഥ്യത്തെ സ്ഥാപിച്ചെടുക്കാൻ ചിലപ്പോൾ പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ പരീക്ഷണങ്ങൾ ചില പഠനങ്ങൾക്ക് വേണ്ടിയും ചില വീണ്ടു വിചാരങ്ങൾക്ക് വേണ്ടിയുമാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. ആസിഫ മോളുടെ കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നലകളിൽ മക്കയിൽ ഷഹീദത്തായി പോയ സുമയ്യ ബിവി റളിയല്ലാഹു അൻഹയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ കഴിഞ്ഞ കാല അമ്പിയാക്കന്മാരുടെ പ്രബോധന കാലയളവുകളിൽ ജീവത്യാഗം വരിക്കേണ്ടി വന്ന മഹിളാരത്നങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അവരുടെ എല്ലാവരുടെയും ജീവൻ ഏതൊരാദർശത്തിനു വേണ്ടിയാണോ പൊലിഞ്ഞുപോയത്, അതേ ഒരു ആദർശത്തിൻ്റെ പേരിലാണ് ആസിഫയും സമതുല്യരായ കുരുന്നുകളും ഈ ഇന്ത്യയിൽ അടക്കം മരിച്ചു വീഴേണ്ടി വന്നത്. 6 വയസ്സുകാരനായ ഒരു കുഞ്ഞുബാലൻ 200-ലേറെ ജനാസകളുടെ നടുവിലൂടെ സ്വന്തം സഹോദരനെ തേടി കറങ്ങി നടക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ കണ്ണിൽ വന്നിട്ടുണ്ടാവണം. അതുപോലെ ഒരു അനസ്തേഷ്യ കൊടുത്ത് മയക്കിയിട്ട് സർജിക്കൽ നൈഫ് വെച്ചുകൊണ്ട് ചികിത്സിക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞുബാലൻ ഖുർആൻ ഓതിക്കൊണ്ട് ആത്മസാന്ത്വനം നേടുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതെല്ലാം സിറിയയിൽ നിന്ന് നമ്മൾ അറിയുകയല്ലേ, ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്ന് നമ്മൾ കേൾക്കുകയല്ലേ. ഇതിനേക്കാളേറെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അനുഭവിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായ ചില ആലോചനകൾ വേണ്ടതുണ്ട്. ഇസ്ലാം കടന്നു വന്ന വഴികളിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഉലമാഇന്റെയും കഥയറിയുന്നത്. അവരെല്ലാവരും ഒരുപാട് ദുരിതങ്ങളുടെ കയത്തിലൂടെയാണ് ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് തന്നത്. മദ്ഹബിൻ്റെ ഇമാമുകളായ 4 മഹത്തുക്കളും അനുഭവിച്ച വേദനകളെക്കുറിച്ച് പഠിക്കുന്നവരാണ് മുത്തഅല്ലിമുകളായ എൻ്റെ അനുവാചകർ. നമ്മളവരുടെ ജീവത്യാഗങ്ങൾ പഠിച്ചുവല്ലോ. അതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന
ഇമാമുൽ അഅലം തങ്ങൾ മുതൽ മദീനയിൽ ജയിലറയിൽ കിടക്കേണ്ടി വന്ന ഇമാം മാലിക് തങ്ങൾ മുതൽ ബഗദാദിന്റെ ജയിലറകളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഏറെ വേദനകൾ അനുഭവിക്കേണ്ടി വന്ന അബൂ അബ്ദുല്ലാ അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ മുതൽ അതാ ബഗദാദിന്റെ മണ്ണിൽ വിചാരണയ്ക്ക് വിധേയമാവുകയും ഒരുപാട് വിമർശനങ്ങളുടെ നടുവിൽ വേദന അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്ന ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫിഈ തങ്ങൾ മുതൽ നമ്മുടെ മഹാന്മാരായ ഇമാമുകളെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. മുഹദ്ദിസുകളായ എത്ര ആളുകളാണ് കൽത്തുറുങ്കിന്റെ അഴികൾ എണ്ണേണ്ടി വന്നത്. അവരെല്ലാം സത്യത്തിന് വേണ്ടിയായിരുന്നു അത് അനുഭവിക്കേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട ഖാദി അയ്യാദ് തങ്ങളുടെ ശരീരം തന്നെ മൈക്കിനെന്തോ സംഭവിച്ചോ. ബഹുമാനപ്പെട്ട ഖാദി അയ്യാദ് തങ്ങളുടെ ജനാസ പോലും ഛേദിക്കപ്പെടുകയും കീസില്ലാക്കി കൊണ്ടുപോയി മറമാടുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുകയാണ്. മഹാന്മാരായ അയിമ്മത്തുകളിൽ പലരുടെയും ജനാസകൾ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത അത്രയും വലിയ വിമർശനങ്ങൾ അവരനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രങ്ങളുടെ പാരായണത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അങ്ങനെയെല്ലാമുള്ള ദുരിതങ്ങളുടെ കയത്തിലൂടെയാണ് മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ ഇസ്ലാമിന് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം അങ്ങനെ പൂമത്തയിലൂടെ പട്ടുമെത്തയിലൂടെ നമ്മളുടെ കൈവ കരവലയങ്ങളിലേക്ക് എത്തിയതല്ല. അതൊരുപാട് വേദനകളുടെയും നൊമ്പരങ്ങളുടെയും ത്യാഗങ്ങളുടെയും ബാക്കിപത്രമായി നമ്മുടെ കയ്യിലേക്ക് വന്നതാണ്. എന്നാൽ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനുള്ള വിരുദ്ധ ശക്തികളുടെയും വിരുദ്ധ ആശയങ്ങളുടെയും ഒരായുധവും എവിടെയും ജയിച്ചിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് എല്ലാത്തിൻ്റെയും അവസാനമല്ല. അവിടെയാണ് നമ്മുടെ ജയം ആർക്കാണ് എന്നിടത്തേക്ക് വരുന്നത്. ഇവിടെ മരണം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാനമല്ല. ചില ആളുകൾ മനസ്സിലാക്കിയത് ഭൗതികമായ ലോകത്ത് ശരീരഛേദം നടത്തിയാൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ്. ഇല്ല, ഒരിക്കലും പരാജയപ്പെടുത്താനാവില്ല. പരാജയം എന്ന് പറയുന്നത് നാളത്തെ സ്വർഗം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഒരാൾക്ക് പരാജയമുണ്ടാവുക. ജയം എന്ന് പറയുന്നത് നാളെ സ്വർഗപ്രവേശത്തിനുള്ള അവസരം ലഭിക്കുമ്പോഴാണ്. വേറെ ഒന്നിനും ജയാപജയങ്ങളെന്ന് പറയാൻ കഴിയില്ല. താൽക്കാലികമായി ശരീരങ്ങൾ ഛേദിക്കപ്പെടുന്നതോ ഭൗതികമായ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതോ നമ്മുടെ ആത്യന്തികമായ പരാജയമല്ല. ആത്യന്തികമായ ജയമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കുകയും നരകത്തിൽ നിന്ന് രക്ഷയാവുകയും ചെയ്താൽ അതാണ് പ്രിയമുള്ളവരെ ജയം എന്ന് പറയുന്നത്. ആ ജയത്തിലേക്കാണ് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ വഴിയിലെ ഒരിടക്കാലം മാത്രമാണ് ഭൗതികമായ ഈ ജീവിതം. ആത്മീയമായ ലോകത്തിനിയും നമുക്കൊരുപാട് കടമ്പകൾ കടന്നു പോകാനുണ്ട്. ആ കടന്നു പോകാനുള്ള വഴികളിലാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമായി നാം ഇതിനെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നാം അറിയുന്നത് ഇന്നലകളിൽ ഇസ്ലാം വന്ന ഇസ്ലാം കടന്നു വന്ന വഴികളാണ്. രണ്ടാമതായി നാം അറിയേണ്ടത് ഈ ലോകത്ത് മരിച്ചു വീഴുന്നു എന്നത് ഒരിക്കലും നമ്മുടെ പരാജയമല്ല, ഒരിക്കലും നമ്മുടെ അവസാനമല്ല. ബദറിന്റെയും ഉഹദിന്റെയും രണഭൂമികളിൽ ഷഹീദായി വീണ മഹത്തുക്കളായ നമ്മുടെ സ്വഹാബത്ത് അവരെല്ലാവരും സ്വർഗത്തിന്റെ പറുദീസകളിൽ ആനന്ദപൂർണമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ജയങ്ങളുടെ ലോകത്ത് കഴിയുകയാണ്. നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുകയും അതാണ് യാഥാർത്ഥ്യവും. എന്നിരിക്കെ മഹാന്മാരായ ഉഹദിൽ ഷഹീദായ മഹത്തുക്കൾ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ അനുഭവങ്ങൾ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെയും സന്തോഷങ്ങളുടെയും അനുഭൂതി ലോകത്ത് അവര് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബ പറഞ്ഞുവത്രേ, നമ്മൾക്കിന്ന് ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ഭൂമി ലോകത്തുള്ളവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുക? ആരാണ് ലോകത്തുള്ളവരോടെന്ന് പറയുക. നമ്മളിവിടെ സന്തോഷത്തിലാണ് കഴിയുന്നതെന്ന്. അപ്പോഴാണ് ജല്ല ജലാലായ റബ്ബു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ തന്നെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാം ആ വിവരം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ മരണപ്പെട്ടുവെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവിക്കുകയും
അള്ളാഹുവിങ്കിൽ അവര് ആനന്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ് എന്ന ആശയം വരുന്ന സൂക്തം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു കൊടുക്കുന്നത്, അതിന്റെ പിന്നിൽ ഉഹദിൽ ഷഹീദായ മഹത്തുക്കളുടെ സ്വർഗീയ സമാനമായ അനുഭൂതികളുടെ സംഭാഷണമുണ്ട് എന്ന മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ലോകത്തവർ കഴിയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മകൾ ആസിഫയെ വരവേൽക്കുവാൻ ആത്മീയ ലോകത്ത് കഴിഞ്ഞുപോയ മഹിളാരത്നങ്ങളുടെ ആത്മാക്കൾ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് മരണം പരാജയമല്ല, മരണം പര്യവസാനമല്ല. നമുക്ക് നേടാനുള്ളത് നാളത്തെ അനന്തമായ സ്വർഗലോകമാണ്. അതിനുവേണ്ടിയുള്ള വിചാരങ്ങളാണ് ഈ ലോകത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. മൂന്നാമതായി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വിവരങ്ങളും പുതിയ ലോകത്ത് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞകാല സംഭവങ്ങൾ നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് വരും കാലത്ത് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നേർവഴിക്ക് വരാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മളിൽ തിരുത്തലുകൾ ആവശ്യമാണ്. മുൻകാല ജനതയുടെ ജയാപജയങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടും വിചാരങ്ങൾക്ക് വേണ്ടിയാണ്. നാം എവിടെയാണോ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വിധേയമാകുന്നത് അവിടെയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നത്. മഹാനായ സയ്യിദുന അബുദ്ദർദാ റളിയല്ലാഹു അൻഹു സൈപ്രസ് കീഴടക്കുന്ന നേരത്ത് മഹാനവർകൾ കരയുകയാണ്. എല്ലാവരും ആനന്ദത്തോടുകൂടിയിരിക്കുകയാണ്. സൈപ്രസ് കീഴടക്കുകയാണല്ലോ. ആ സൈപ്രസ് കീഴടക്കുന്ന നേരത്ത് മഹാനരായ അബുദ്ദർദാ റളിയല്ലാഹു അൻഹു കരയുകയാണ്. കൂടെയുള്ള സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല എന്തിനാണ് കരയുന്നത്? നമ്മളെല്ലാവരും അഭിമാനത്തോടുകൂടി ആനന്ദത്തോടുകൂടി ചിരിച്ച് സന്തോഷിക്കേണ്ട ഈ സമയത്ത് എന്തിനാണ് നമ്മൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അബുദ്ദർദാ റളിയല്ലാഹു അൻഹുവിനൊരു മറുപടി ഉണ്ടായിരുന്നു. ഈ മോണിറ്റർ ഒന്ന് ഒഴിവാക്കിയിട്ട് തന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ കിട്ടും കൂടെ വേണം. മഹാനരായ അബുദ്ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നമ്മളെല്ലാവരും ആനന്ദത്തോടുകൂടി സന്തോഷം പങ്കുവെക്കേണ്ട ഈ നേരത്ത് എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വേറൊന്നിനുമല്ല കരയുന്നത്, ഇന്ന് നാം ഒരു ജനതയെ മുഴുവനും അടിമുടി പരാജയപ്പെടുത്തിക്കൊണ്ട് ജയം നേടുകയാണ്. ഇവിടെയുള്ള ജനവിഭാഗങ്ങളുടെ മുഴുവനും ആയുധങ്ങളെയും കൊട്ടാരങ്ങളെയും കൊട്ടാരങ്ങളിൽ ജീവിച്ചിരുന്ന ജനങ്ങളെ വഴിയാധാരമാക്കുകയാണ്. നമ്മളിന്നിവിടെ ജയിച്ചടക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അവരെ ഭൗതികമായ പ്രമത്തതയിൽ നിന്നുകൊണ്ട് ആത്മീയതയെ ഒഴിവാക്കിയപ്പോഴാണ്. നെറികേടിൻ്റെയും അരുതായ്മയുടെയും ആലയങ്ങളിലേക്ക് ചേക്കേറിയപ്പോഴാണ് നേരിൻ്റെ വെളിച്ചവുമായി നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ജയിച്ചടക്കുന്ന ഈ ദേശങ്ങളിൽ ഇതാ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതാപത്തോടെ നമ്മൾ കയറുകയാണല്ലോ. എന്നാൽ ഇവിടെ വച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പിൻഗാമികൾ നാളെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ നമ്മുടെ പിൻഗാമികളെ മറികടന്നുകൊണ്ട് വരാനൊരു ജനത ഇവിടെ ഉണ്ടാകുമോ എന്ന് ആലോചിച്ചുകൊണ്ട് കരയുകയാണെന്ന് ലോകഗുരുവായ പുണ്യനിബിധങ്ങളുടെ തിരുചാരത്തിരുന്ന് അറിവിൻ്റെയും ആത്മീയതയുടെയും ദീർഘദൃഷ്ടിയുടെയും അസ്ഥിവാരങ്ങളെ അടയാളപ്പെടുത്തിയ മഹാനരായ അബുദ്ദർദാ റളിയല്ലാഹു അൻഹു മഹാന്മാരായ കൂട്ടുകാരായ സ്വഹാബയോട് പറയുകയാണ്, ഇന്ന് നമ്മളിവിടെ ജയിച്ചടക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇവിടെയുള്ള ആളുകൾ അധർമ്മകാരികളായതാണ്. ഇവിടെയുള്ള ആളുകൾ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അനാവശ്യങ്ങളുടെയും കേളീരംഗങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴാണ് നേരിൻ്റെ അധ്യായങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നത്. ഇരുട്ടിൻ്റെ കൂട്ടാളികളെയാണ് നമ്മൾ പരാജയപ്പെടുത്തിയത്. അതേസമയത്ത് നാളെ നമ്മുടെ പിൻഗാമികൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കും
ജീവിക്കേണ്ടി വന്നാൽ അവരെയും മറികടക്കുന്ന ഒരു ജനത ഇവിടെ വരുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് കരയുന്നതെന്ന് അബുദ്ദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ നോട്ടം ശരിയായ നോട്ടമായിരുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ തേരിൽ കയറി എല്ലാം മറന്നുകൊണ്ട് കളിച്ചപ്പോഴാണ് സൈപ്രസ് വീണ്ടും ക്രൈസ്തവ ലോകം നമ്മളിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആളുകളായി ജയിച്ചടക്കിയ ജനതയുടെ പിൻഗാമികൾ വന്നപ്പോഴാണ് സൈപ്രസ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത്. ലോക നാഗരികതകളുടെ വിരിമാറുകളിൽ എവിടെയെല്ലാമാണോ ഇസ്ലാമിൻ്റെ ഉമ്മത്തിന് വിലാസമുണ്ടായിരുന്നത് അവിടെയെല്ലാം പിൽക്കാലത്ത് പരാജയം വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, എവിടെയാണ് നമ്മൾ ഭൗതികതയിലേക്ക് പോയത്, അവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് പരാജയം നേരിടേണ്ടി വന്നത്. ഇവിടെ നമുക്കൊരു ഇബറത്താണ്, ഒരു പാഠമാണ്. പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലുള്ള അധ്യായങ്ങളാണ്. മലബാറിൻ്റെ മണ്ണ്, ആത്മീയമായ ചൈതന്യങ്ങളുടെ അടിവേരുകൾ ചേർന്ന് കിടക്കുന്ന മണ്ണാണിത്. ഔലിയാക്കളുടെ പാദത്തലികൾ കൊണ്ട് പുളകമണിഞ്ഞ മണ്ണാണിത്. മഹത്തുക്കളായ ആലിമീങ്ങളുടെ അന്ത്യവിശ്രമം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണിത്. ലോകത്തിനു തന്നെ ശ്രദ്ധേയമായ വൈജ്ഞാനിക രചനകളുടെയും ചർച്ചകളുടെയും മണ്ണാണിത്. ഇന്നിവിടുത്തെ ജനത എവിടെയോ ഭൗതികതയിലേക്ക് ചേക്കേറുന്നുണ്ടെങ്കിൽ, ഇന്നലകളുടെ മൂല്യങ്ങളെ നമ്മൾ മറന്നു കളയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പാഠമാണ് സിറിയ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് പാഠമാണ് സ്പെയിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കുള്ള പാഠമാണ് ബഗ്ദാദ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കുള്ള പാഠമാണ് ലോക നാഗരികതയുടെ വിരിമാറുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. പ്രതാപകാലത്തിൽ നിന്ന് ഭൗതികമായ അനുഗ്രഹങ്ങളുടെ നടുവിലേക്ക് നിങ്ങൾ വരുമ്പോൾ അല്ലാഹുവിനെ മറന്നു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ തരുന്നതാണ്. അതിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇവിടെയാണ് എൻ്റെ മുസ്ലിം യുവതയോട് പറയാനുള്ളത്, മോനെ, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് മദ്യത്തിൽ മയങ്ങുന്ന യുവാക്കളുള്ള നാടുകളായി മാറിയോ, മയക്കുമരുന്നിനടിമകളായ യുവാക്കൾ ഈ ഉമ്മത്തിൽ വന്നുപോയോ, എന്നാലൊന്ന് മടങ്ങി വരണേ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, അല്ലാഹുവിന്റെ ഖുർആൻ വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ഓ ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണം. ഈമാനുള്ളവരെന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ഈമാനു അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണെന്ന അംഗീകാരമാണ് ഈമാൻ. ഹബീബിലുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള വിധേയത്വമാണ് ഈമാൻ. അങ്ങനെ ഈമാനുള്ള ജനങ്ങളെ വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണമേ. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിച്ച് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് തഖ്വ എന്ന് പറയുന്നത്. മുത്തുനബി തങ്ങൾ കൊണ്ടുവന്നതിനെ മുഴുവനും അംഗീകരിച്ചവരെ നിങ്ങൾ തഖ്വയിലേക്ക് വരേണമേ എന്ന് ഖുർആൻ പറയുന്ന നേരത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം എവിടെയാണ്? ഈ ഒരു മുദ്രാവാക്യമാണ് ലോകാവസാനം വരെ നമുക്ക് പറയാനുള്ളത്. എല്ലാ ആത്മീയ സമ്മേളനങ്ങളുടെയും ആത്മസാരമാണിത്. എല്ലാ ആധ്യാത്മിക വേദികളുടെയും അടിസ്ഥാന രേഖയാണിത്. അല്ലാതെ വേറെയൊന്ന് പറയാനില്ല. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് മദീനയുടെ ഒരു തെരുവീതിയിലേക്കാണ്. ലോക ഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ നടന്നു പോകും ാണ് ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വരുന്നത്. ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി ആണ് രാവിലെ ആയത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹബീബായ തങ്ങളുടെ ചോദ്യമാണ്,
لكل قول حقيقة وما حقيقة قولك يا حارثا അല്ലയോ ഹാരിസ, എല്ലാ വാക്കിനും ഒരു പൊരുളുണ്ട്, നിങ്ങളുടെ പ്രയോഗത്തിൻ്റെ പൊരുളെന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഹാരിസ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലയോ ഹബീബായ തങ്ങളെ, ഇന്നീ ഉഹിബ്ബുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, അല്ലാഹുവിനെ ഞാൻ ഇഷ്ടം വെക്കുകയാണ്. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക എന്നൊരു പ്രയോഗം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ആലോചിക്കേണ്ട സമയമാണിത്. എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തരുന്ന ഔദാര്യങ്ങളുടെ അധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഒന്ന് ഇഷ്ടം വെക്കണം എന്ന ഒരു വിചാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബല്ലില്ലാ, ഈമാനുള്ളവർക്ക് അല്ലാഹുവോട് പെരുത്ത ഇഷ്ടമാണ്. ഈമാനുള്ളവരുടെ ഏറ്റവും വലിയ ഇഷ്ടം ആരോടാണ്? ഖാലിഖായ റബ്ബിനോടാണ്. ഇരപകലുകളുടെയും ഇടപെടലുകളുടെയും രാപ്പകലുകളുടെയും കൈകാര്യങ്ങളുടെയും ക്രയവിക്രയങ്ങളുടെയും ആശയവിനിമയങ്ങളുടെയും എല്ലാത്തിനും ഇടയിൽ അവരുടെ പ്രണയം എത്തിച്ചേരുന്നത് ഖാലിഖായ റബ്ബിലേക്കുള്ള സ്നേഹമാണ്, അല്ലാഹുവിലേക്കുള്ള സ്നേഹമാണ്. അബൂ അബ്ദില്ലാഹി നബാജി റളിയല്ലാഹു അൻഹുവിൻ്റെ പരിചാരക പറഞ്ഞ പോലെ, അല്ലാഹു എന്നെ ഇഷ്ടം വെക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, അതുകൊണ്ട് ാണ് ഈ പാതിരാവിൽ എനിക്ക് സുജൂദിൽ കിടക്കാൻ കഴിയുന്നത്. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് അത്തരം ഒരു ചർച്ച വരുന്നത്? അള്ളാഹുവിനെ ഇഷ്ടം വെക്കുക എന്നൊരു പ്രമേയം നമുക്കെവിടെയാണ് ചർച്ചയ്ക്ക് വരുന്നത്? ഖാലിഖായ റബ്ബിനെ ഇഷ്ടം വെക്കുമ്പോഴാണ്, അവൻ്റെ പ്രീതിയിലേക്ക് ചേരുമ്പോഴാണ് എല്ലാ വിജയങ്ങളുടെയും നിദാനം അവിടെയാണ്. എല്ലാം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു തരാത്തത് തരാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. എല്ലാ നന്മയുടെയും നീതിയുടെയും ദാനങ്ങളുടെയും ഉറവിടമായ ഖാലിഖായ റബ്ബിനെ ഒന്ന് പ്രണയം വെക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വിജയം വരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പാരായണം ചെയ്യുന്നത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അല്ലാഹുവിൽ ഇഷ്ടം വെക്കുകയും അവൻ്റെ പ്രീതി കരഗതമാക്കുകയും ചെയ്ത മുൻഗാമികളായ സജ്ജനങ്ങളായ ആളുകൾ അവർ എന്നേക്കുമുള്ള മാതൃകയാണ്. പുണ്യനിബിധങ്ങളുടെ ചാരത്ത് കഴിഞ്ഞ മഹത്തുക്കളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവർ, മദീനയിൽ വന്നവർക്ക് ആദിത്യമരുളിയവർ, ഉലകത്തിനവസാനം വരെയും കാരുണ്യത്തിൻ്റെ സാരഥ്യം നൽകിയവർ, അവരാണ് മഹാന്മാരായ മുഹാജിറുകൾ അൻസാറുകൾ. ആ മഹത്തുക്കളായ ആളുകളെക്കുറിച്ച് പറയുന്നത് അവർക്ക് അല്ലാഹുവിൽ പ്രീതിയാണ്, അവരോട് അല്ലാഹുവിന് പ്രിയമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്നതെന്താണ്? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹുവിന് അവരെ ഇഷ്ടമാണ്, അവർക്ക് അല്ലാഹുവിൽ പ്രീതിയാണ്. ആ തൃപ്തി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ദാനമാണ്, പദവിയാണ്. പിന്നെ അവർക്ക് ലഭിക്കാനുള്ളത് വഅദ്ദലഹും ജന്നതി തജ്രീ തഹ്തഹൽ അൻഹാർ, അരുവികൾ ഒലിക്കുന്ന ഉദ്യാനങ്ങൾ അവർക്കുണ്ട്, താഴ്വാരത്തുകൂടി ഉറവകൾ ഒലിക്കുന്ന ഉദ്യാനങ്ങളുണ്ട്, അരുവികൾ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആരാമങ്ങളുണ്ട്, നനവ് ലഭിക്കുന്ന പൂന്തോട്ടത്തിലാണ് പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്.
അങ്ങനെ പച്ചപ്പുകൾ തളിർത്ത് നിൽക്കുന്ന താഴ്വാരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പവിത്രമായ ഖുർആൻ അങ്ങ് പറയുമ്പോൾ, വഅദ്ദ ലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ, അത് എന്നേക്കുമുള്ള ഉദ്യാനമാണ്. നൈമിഷികമായ ഒരു ആനന്ദമല്ല, താൽക്കാലികമായ ഒരു ആരാമമല്ല, കുറച്ചു നേരത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റ് പാർക്കല്ല, എവിടെയെങ്കിലുമുള്ള ഒരു ബാക്ക് വാട്ടർ റിസോർട്ടല്ല, മറിച്ച് നൽകിയിട്ടുള്ളത് അവസാനിക്കാത്ത അണമുറിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഖുർആൻ അവിടെന്ന് പറയുന്നത് അതവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വഅദ്ദലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അദീം, അതാണ് അനന്തമായ വിജയമെന്ന് പറയുന്നത്. അവസാനിക്കാത്ത അനുഗ്രഹങ്ങളുടെ ആരാമത്തിലേക്ക് ചെന്ന് ചേരുമ്പോഴാണ്, എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ ആ വീട് കിട്ടുമ്പോഴാണ് ജയിച്ചു എന്ന് പറയാനാവുന്നത്. ആ ജയങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലാൻ നമുക്കാകുമ്പോഴാണ് പ്രിയമുള്ളവരെ, ഈ ലോകത്തെ നൈമിഷികമായ ജീവിതത്തിൻ്റെ പിന്നിൽ ആരെല്ലാം കടന്നു പോയോ അവരെല്ലാം പരാജിതരാണ്. ഈ നൈമിഷികമായ ജീവിതത്തിൻ്റെ പ്രണയത്തിൽ നിന്നാണ് പരാജയങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. അനന്തമായ പരലോകത്തെ ആരാണോ പ്രണയം വെക്കുന്നത്, ആ പ്രണയം വെക്കുന്നത് മുഴുവനും നമുക്കുള്ള അനന്തമായ പരലോകത്തെ പ്രണയം വെക്കുന്നവർക്കാണ് ജയമുള്ളത്. അല്ലാഹു പരീക്ഷണങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട് മുൻകാല ജനതകൾക്ക്. അവരെല്ലാം എവിടെയാണോ ഭൗതികതയെ പ്രണയം വെച്ചത് അവിടെയാണ് അവർക്ക് പരാജയമുണ്ടായിട്ടുള്ളത്. ഞാൻ വരുന്നത് ഒന്ന് രണ്ട് സംഭവങ്ങളിലേക്കാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും കരുണയുടെ അരുണ വർഷമല്ലേ നൽകിയത്. ഏ ഖുദായേ ദോ ജഹാ തേരാ ബഡായ ഹസാന ഹേ തൂന പൈദാ ഉൻകി ഉമ്മത് മേ ഹമേ ഫർമായേ നൂറോ വാലേ ഹം ഗുനഹഗാ റോംഗെ കർബീ റോഷിനി ആകെ കർദോ നൂറു തുമ്നേ ഹർ ജഗാ ഭൈലായേ. മദീനയിൽ നിന്ന് പകർന്നെടുത്ത ആനുകൂല്യങ്ങളുടെയും കാരുണ്യങ്ങളുടെയും അധ്യായങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ഉലകത്തിന് മുഴുവനും സമാധാനമുണ്ടാവുന്നത്. മദീനയിൽ നിന്ന് പകർന്നു നൽകിയ സന്തോഷത്തിൻ്റെ അധ്യായങ്ങളെ എപ്പോഴാണോ നമ്മൾ മറന്നു പോകുന്നത് അവിടെയാണ് നമ്മൾ പരാജിതരാകുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈ സമുദായത്തിൻ്റെ ഒരു പിന്മുറ വരാനുണ്ട്, അവരെ തളികയിൽ വെച്ചിരിക്കുന്ന മാംസം ഭക്ഷിക്കുന്നവർ പറിച്ചെടുക്കുന്നത് പോലെ ഈ ഉമ്മത്തിനെ നാലുപാട് നിന്നും പറിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അവരെന്ന അംഗബലം കുറവായിരിക്കുമോ നബിയേ? ഉടനെ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, അവര് അംഗബലം കുറവായിരിക്കില്ല, അവരെന്ന് ഒരുപാട് ആളുകൾ ഉണ്ടാകും. ബൽ കസീർ, അന്നൊരുപാട് ആളുകൾ ഈ ഉമ്മത്തിൻ്റെ പേരിലുണ്ടാകും. പിന്നെ എന്താണ് നബിയെ അവരെ പിച്ച് ചീന്തിയെടുക്കാനുള്ള കാരണം എന്താണ്? ലോകത്തുള്ള ജനതകൾ മുഴുവനും അവരെ കയ്യേറ്റം ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് ഹബീബായ തങ്ങൾ പറയുന്നത്, മഴവെള്ള പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചണ്ടി ചവറുകൾ പോലെ, മൂല്യമില്ലാത്ത ഭാരമില്ലാത്ത കേവലം വേഷങ്ങളായി മാറും അവർ. അവരുടെ ഉള്ളിൽ മൂല്യങ്ങളില്ല,
അവർക്ക് നാമങ്ങളുണ്ട്, അവർക്ക് പരിസരങ്ങളുണ്ട്, പക്ഷേ അവരുടെ ഉള്ളിൽ മൂല്യമില്ലാതെ വരുമ്പോഴാണ് അവരെ എല്ലാവരും കയ്യേറ്റം ചെയ്യുന്നത്. അതിൽ നിന്നൊരു പരിഹാരം വേണമെങ്കിൽ അതിനവർ ചെയ്യേണ്ടതെന്താണ്? ഓ ഈമാനുള്ളവരെ, നിങ്ങൾ ഈമാനിൽ നിതാന്ത ജാഗ്രതയുള്ളവരാകണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവുകയുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. എവിടെയൊക്കെയാണ് ആർഭാടത്തിൻ്റെ ലോകത്ത് കഴിഞ്ഞുകൂടിയത്? അവിടെയെല്ലാം പരീക്ഷണങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. അതിനൊരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ലോകത്തിന് വേണ്ടി നൽകിയിട്ടുള്ള കാരുണ്യങ്ങളുടെ അധ്യായത്തിൽ നിന്ന് മാറിയപ്പോൾ അല്ലാഹുവിൻ്റെ പരീക്ഷണം നേരിടുകയാണ്. സ്പെയിനിൽ ഭരണാധികാരിയായിരുന്ന ഇബ്നു അബ്ബാദ്, അയാൾ വലിയ ആഡംബരത്തിൽ ജീവിക്കുകയാണ്. വലിയ അനുഗ്രഹങ്ങളുടെ പറുദീസയിലാണ് അയാൾ കഴിയുന്നത്. അയാൾ അനുഭവിക്കുന്ന ആനന്ദങ്ങൾ ഭരണപ്രവിശ്യയുടെ പകുതി ഭാഗം ജനങ്ങൾക്ക് നൽകിയിട്ട് പകുതിയും സ്വന്തമായി കയ്യിൽ വച്ചിരിക്കുകയാണ്. അയാൾക്ക് ആനന്ദങ്ങളുടെ ലോകമാണ്. അയാൾ ആനന്ദങ്ങളുടെ പറുദീസയിൽ കിടക്കുകയാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതാ പരിസരത്തുള്ള ഒരു ഭരണാധികാരിക്ക് ആദിത്യം നൽകിയപ്പോൾ ആദിത്യം നൽകിയ ഭരണാധികാരി ഇബ്നു അബ്ബാദിനെ പിടിച്ചടക്കുകയാണ്, ജയിലിൽ അടയ്ക്കുകയാണ്. ജയിലിൽ അടച്ച് നഖം നീണ്ടു വളർന്ന് മുടികൾ നീണ്ട് ജട പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ് അതാ ഇബ്നു അബ്ബാദിന്റെ മക്കൾ വരികയാണ്. നാല് പെൺമക്കൾ ഇങ്ങനെ വരികയാണ്. എവിടെയാണെന്നറിയുമോ? കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ സപ്രമഞ്ചത്തിൽ കഴിഞ്ഞിരുന്ന മക്കളും ഭാര്യയും ഇതാ തെരുവോരങ്ങളിൽ തെണ്ടി നടക്കുകയാണ്. അവസാനം പിതാവ് കിടക്കുന്ന ജയിലറയുടെ വാതിൽക്കൽ വന്നപ്പോഴാണ് ഇബ്നു അബ്ബാദിന് പറയാനുണ്ടായിരുന്നത്, ഫീമാ മലാകും തഫിൽ ബിൽ അയ്യാദി മസ്റൂറാ ഫസാഅകൽ ഈദു ഫീ അഗ്മാത മസ്റൂറാ ترابناتك في الأطمار جائعة يغزلن للناس ما يملكن قتميرا برزن نحوك للتسليم خاشعة أبصارهن حسرات مكاثيرا كالن رد ينلغلل അധികാരത്തിൻ്റെ ഹുങ്ക് കൊണ്ട് എൻ്റെ ഭാര്യ മണ്ണിൽ ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞയാളാണ്. എന്ന് പറഞ്ഞാൽ പാവങ്ങളോടൊപ്പമൊന്ന് കഴിയണമെന്ന ആശ പറഞ്ഞ ഭാര്യയോട്, ആ പാവങ്ങളുടെ കൂടെ ഒന്ന് കഴിയണമെന്ന് ആശ പറഞ്ഞ ഭാര്യയോട് ഇബ്നു അബ്ബാദ് ചോദിച്ചു, എന്താണ് നീ നേർച്ചയാക്കിയത്? എനിക്ക് പാവങ്ങളുടെ ജീവിതം അറിയാൻ കൈകൊണ്ടൊന്ന് മണ്ണ് തൊടാൻ ആഗ്രഹമുണ്ട്, തലയിലൊന്ന് വെള്ളമേറ്റാൻ ആഗ്രഹമുണ്ട്, അതിനൊരു അവസരം വേണം, ഞാൻ നേർച്ചയാക്കിയിരിക്കുകയാണ് എന്ന് ഇബ്നു അബ്ബാദിനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പാടില്ല പാടില്ല, നമ്മൾ ഇന്ന് കൊട്ടാരത്തിൽ വസിക്കുന്നവരാണ്, നമ്മൾ ഇന്ന് സപ്രപഞ്ചങ്ങളിൽ കഴിയുന്നവരാണ്, നമ്മുടെ നിലവാരത്തിന് പറ്റില്ല, മണ്ണ് തൊടാൻ പറ്റൂല, വെള്ളം തൊടാൻ പറ്റൂല, അങ്ങനെ നീ വെള്ളം ചുമക്കുകയോ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം കസ്തൂരി കൊണ്ട് കൈപിടിച്ച് മണ്ണിന് സമാനമായി അതിനെ സങ്കല്പിക്കാൻ ഫത്വ വാങ്ങിയ ആളാണ് ഇബ്നു അബ്ബാദ്. ലോകത്തിൻ്റെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴാണ് നാല് മക്കളും തികയാത്ത തുണിയും ഉടുത്തുകൊണ്ട് നടക്കുന്ന ഗത്യന്തരമില്ലാത്ത വേദനയുടെ നിമിഷത്തെ ഓർക്കിക്കൊണ്ട് കാലത്തോട് പറയുന്ന കവിതയാണ് ഉദ്ധരിച്ച് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്.
يطئن في الطين وال أقدامها فية كأنها لم تطئ مسكا وكافورا. ആനന്ദങ്ങളുടെ പരവതാനികളിൽ ചവിട്ടിയിട്ടുള്ള ഇവർ ഇന്ന് അതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലാത്ത പോലെ തെരുവിൽ നടക്കുകയാണ്. പട്ടുമെത്തയിൽ ജീവിച്ച പട്ടുടയാടുകളിൽ കഴിഞ്ഞുകൂടിയവർ ഇന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഉടുതുണിക്ക് തികയാതെ നടക്കുകയാണ്. ഇതാണ് കാലത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്. ഭൗതികതയെ പ്രണയിച്ച ഒരു ജനതയെ അല്ലാഹു പരീക്ഷണം കൊണ്ട് നേരിടുന്നതാണ്. എന്തിനാണ് ഞാനിത് ഉദ്ധരിച്ചത്? ഇന്നലകളിലെ മലബാറിന്റെ മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് ജീവിച്ച ഉപ്പമാർക്ക് അല്ലാഹുവിനെ ഓർക്കാൻ നേരമുണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ഗൾഫിന്റെ കവാടങ്ങൾ തുറന്നു തന്നു, അനുഗ്രഹത്തിന്റെ കലവറകൾ തുറന്നു തന്നു, ആനുകൂല്യങ്ങളുടെ പരവതാനികളിലേക്ക് നമ്മളെ വിളിച്ചു. ഇന്നീ സമുദായത്തിന്റെ പെൺകുട്ടികൾ ഇന്ന് തെരുവോരങ്ങളിൽ ബഹളം വെക്കുകയാണ്. ഈ സമൂഹത്തിലെ ഉമ്മപെങ്ങന്മാരുടെ ജീവിതം ഇന്ന് എവിടെയാണ്? ഉദാഹരണങ്ങൾ പറയേണ്ടതില്ല. എവിടെയാണ് എൻ്റെ പെങ്ങളെ? നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങൾ, നമ്മുടെ വേഷവിധാനങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വേഷം എവിടെ? നമ്മുടെ വേഷഭൂഷാദികൾ എവിടെ? അല്ലാഹുവിനെ ദിക്ര് ചെയ്യാനുള്ള നേരം നമുക്കില്ല. അല്ലാഹുവിനെ ദിക്ര് ചെയ്യണം എന്ന വിചാരം നമുക്കില്ല. ഇന്ന് ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്, ഇന്ന് പ്രീ സ്കൂളുകളുണ്ട്, കിൻഡർ ഗാർട്ടനുകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അല്ലാഹുവിനെ ദിക്ര് ചെയ്യാനുള്ള മനസ്സെവിടെയാണ്? മഹാനരായ സഹലിബിനെ അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുകയാണ്. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി ഇവിടെ ആത്മീയ സമ്മേളനം നടക്കാൻ കാത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. മുഹമ്മദ് ബിൻ സിവാറതങ്ങൾ പാതിരാവിൻ്റെ പഴുതിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് 3 വയസ്സുള്ള സഹലുബിന് അബ്ദില്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താണിതെന്ന്? അവിടുന്ന് പറഞ്ഞു, മോനെ സഹലേ, അല്ലാഹുവിനെ ദിക്ര് ചെയ്യണേ സഹലേ. ഏത് ദിക്റാണ് ഞാൻ ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത്? മഹാനരായ സയ്യിദുന മുഹമ്മദ് ബിൻ സിവാറ് തങ്ങൾ പറഞ്ഞുകൊടുത്ത ദിക്റേതാണ്? മോനെ ചൊല്ലേണ്ട ദിക്റ് അല്ലാഹു മഈ, അല്ലാഹു നാളിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു നാളിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു എൻ്റെ മേൽ സാക്ഷിയാണ്, അല്ലാഹുവോടൊപ്പമാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞാൽ എപ്പോഴും റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ്. ഈ ദിക്ര് ചൊല്ലണമെന്ന് പറഞ്ഞ് വിവിധ ഘട്ടങ്ങൾ കഴിയുമ്പോൾ മഹാനവരുകൾ പറയാണ്, ഫവജത്തു ഹലാവതൻ ഫീ ഖൽബി. കുറച്ച് ദിവസം ഞാൻ ദിക്ര് ചൊല്ലിയപ്പോൾ എൻ്റെ കൽബിൽ ദിക്റിൻ്റെ ഒരു മാധുര്യം വന്നു, അല്ലാഹുവോടുള്ള ദിക്റിൻ്റെ മാധുര്യം ഞാൻ അനുഭവിച്ചു, ആരാധനയുടെ ആത്മമധുരം ഞാൻ നുകരുകയാണ്, ആരാധനയുടെ ആത്മസന്തോഷം ഞാൻ അറിയുകയാണ്. ആ അറിയുന്ന സന്തോഷ മുഹൂർത്തങ്ങളെയാണ് സഹലിബിന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ലോകാവസാനം വരെയുള്ള ആളുകളുടെ ആത്മീയ ഗുരുവായി കാണാൻ അവസരമുള്ളത്. ചെറുപ്പത്തിൽ നൽകിയ തർബിയത്താണ് ദിക്റാണ്. ഇന്ന് നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിലേക്ക് ദിക്ര് ചെയ്യാനുള്ള തർബിയത്ത് ആര് എവിടെ നൽകുന്നു? നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ എവിടെയാണ് ദിക്റിൻ്റെ പശ്ചാത്തലമുള്ളത്? നാവുകൊണ്ടുള്ള വ്യായാമങ്ങളല്ല, ജാടകൾ കൊണ്ടുള്ള വേഷഭൂഷാദികളല്ല, ഹൃദയത്തിൻ്റെ അന്തരംഗത്തെ തട്ടിത്തടഞ്ഞു നിൽക്കുന്ന ദിക്റിൻ്റെ മധുരങ്ങൾ എവിടെയാണ്? ഹൃദയാന്തരങ്ങളിലേക്ക് ആഴ്ന്നു ചൊല്ലുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചന എവിടെയാണ്? ആലോചനകൾക്ക് വേണ്ടിയാണ് അല്ലാഹുവിനെ ദിക്ര് ചെയ്യണമെന്ന് മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ പറയുമ്പോൾ
ആ ദിക്റിന് വേണ്ടിയുള്ള പരിശീലനമാണ് വീട്ടിൽ നിന്ന് നൽകുന്നത്. ഈ ഭൗതികമായ ലോകത്തിൻ്റെ പ്രണയത്തിൽ നിന്നുകൊണ്ട് ആത്മീയമായ ലോകത്തെ മറന്നാൽ അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരും, അതിൽ നിന്ന് നിങ്ങൾക്ക് ജയിക്കാനാവില്ല. അതുകൊണ്ട് വരണേ, അക്രമിക്കപ്പെടുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാകണമോ? എന്നാൽ നമ്മൾ വരേണ്ടത് എവിടെയാണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയിലേക്കാണ് വരേണ്ടത്. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ബനുൽ അബ്ബാസിന്റെ മന്ത്രിമാരിൽ നിന്നുള്ള ഒരാൾ, അവർക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അല്ലാഹുവർക്ക് സ്വർണവും വെള്ളിയും അനുഗ്രഹങ്ങളെല്ലാം നൽകി. അവരവരുടെ കൊട്ടാരങ്ങൾ സ്വർണം കൊണ്ട് പൂശി, അവരവരുടെ കൊട്ടാര മതിലുകൾ സ്വർണം കൊണ്ട് വരച്ച് നിറം പിടിപ്പിച്ചു. എന്നിട്ടോ അവര് വലിയ ആനന്ദത്തിൽ കഴിയുകയാണ്. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ അവര് ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. ബനുൽ അബ്ബാസിന്റെ ബറാമിക്കുകൾ അവരതാ അവരുടെ കൊട്ടാരങ്ങളിൽ അനാവശ്യം കൊണ്ട് നിറയുകയാണ്. അവിടെയാണ് അല്ലാഹു തആല റബ്ബിനെ ഓർമ്മയുള്ള ഭരണാധികാരിയെ പറഞ്ഞു വിടുകയാണ്. ആരാണെന്നറിയുമോ? സല്ലത്തല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ മേൽ അധികാരം കൊടുക്കുന്നത് ആർക്കാണ്? ഹാറൂൻ റഷീദിന് അധികാരം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറാമിക്കുകളുടെ അഹങ്കാരങ്ങളുടെ കൊട്ടാര കൊത്തളങ്ങളിൽ നിന്ന് അവർക്ക് നൽകിയത് അവരുടെ മുഴുവൻ സൈന്യങ്ങളെയും മുഴുവൻ ചിട്ടവട്ടങ്ങളെയും പരാജയപ്പെടുത്തി ഹാറൂൻ റഷീദ് ജയിച്ചടക്കുകയാണ്. അതാ പ്രഭാതമായപ്പോൾ ഹാറൂൻ റഷീദിന്റെ സൈന്യം കടന്നു ചെല്ലുകയാണ്. ഫഖദ ശബാബഹും ഫഖതലഹും ബിസ്സൈഫി ഖബ്ല ദുഹർ, യുവാക്കളെ മുഴുവനും വാളിനിരയായി. അവരുടെ പ്രായമുള്ളവരെ പിടിച്ചു, അവരെ ജയിലിലേക്ക് അയച്ചു. അന്നത്തെ മക്കളെ പിടിച്ചു, അവരെ അതാ പരിചരണത്തിന്റെ വേളകളിലേക്ക് പറഞ്ഞുവിട്ടു. സ്ത്രീകളെ അവരുടെ അരമനകളിലേക്ക് പറഞ്ഞുവിട്ടു. ആ ഹാറൂൻ റഷീദ് ജയിച്ചടക്കാൻ വേണ്ടി പോകുന്ന ബറാമിക്കുകളുടെ ജീവിത ശൈലികൾ അട്ടിമറിഞ്ഞു പോകാനുള്ള കാരണമെന്താണ്? അനുഗ്രഹങ്ങൾ അവരുടെ കയ്യിലേക്ക് വന്നപ്പോൾ അവരല്ലാഹുവിനെ മറക്കുകയായിരുന്നു. അനുഗ്രഹങ്ങൾ വന്ന നേരത്ത് അല്ലാഹുവിനെ മറന്ന ഒരു ജനതയും വെറുതെ വിട്ടിട്ടില്ല. അവരെല്ലാം കാലത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ധിയിൽ അവരെ പരാജയപ്പെടുകയാണ്. അവസാനം യഹ്യ ബിൻ ഖാലിദ് അൽ ബർമക്കി എന്ന് പറയുന്ന ഭരണാധികാരി ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ പേരക്കുട്ടിയായ ഒരു മകൻ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ എൻ്റെ പ്രിയമുള്ള വലിയുപ്പയായ മനുഷ്യ, എന്താണ് നമുക്കിതെല്ലാം വരാനുള്ള കാരണം? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്ന് യഹ്യ ബിൻ ഖാലിദ് അൽ ബർമക്കിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ല ഈ പരീക്ഷണങ്ങളെല്ലാം ബഅദ ദഹബി വൽ ഹരീരി വദ്ദീബാജ്, പട്ടുടയാടുകളുടെയും പട്ടുമെത്തയുടെയും സ്വർണപരവതാനിയുടെയും ശേഷം ഈ ദുരിതങ്ങളെല്ലാം വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ജയിലഴിയുടെ ഉള്ളിൽ കിടക്കുന്ന ഭരണാധികാരി കരയുകയാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഈ പ്രയോഗത്തിന് കാലത്തോടൊരു സംവാദമുണ്ട്. ഈ റൗഹം വ റൈഹാൻ എന്ന ഗ്രന്ഥത്തിലെ ഒരേടാണ് ഞാൻ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വായനയ്ക്ക് കാലത്തോടൊരു സംവാദമുണ്ട്. ആക്രമിക്കപ്പെടുന്ന മുഴുവൻ ജനതകളുടെയും അക്രമത്തിൻ്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാനുള്ളതാണ്. അതാ കാശ്മീരിൻ്റെ താഴ്വരയിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആസിഫയുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയെ തടയാൻ ലോകത്തൊരേകാധിപതിക്കും കഴിയില്ല.
ലോകത്ത് കഴിഞ്ഞു പോയ ഒരു ഏകാധിപതിയും ജയിച്ചിട്ടില്ല. കഴിഞ്ഞു പോയ ഫറോവമാരിവിടെ ജയിച്ചടക്കിയിട്ടില്ല. അഹങ്കാരത്തിന്റെ അവസാനം അധപതനമാണ്. ആധുനിക കാറൂനുമാർ, ആധുനിക ഫറോവമാർ, കഴിഞ്ഞു പോയ ഫറോവമാരെ ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഹിറ്റ്ലറിനെ പഠിക്കുന്നവർ ഹിറ്റ്ലറെ വായിക്കേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ കാലസന്ധികളിൽ അധികാരം കൊണ്ട് സംഘനൃത്തം ചെയ്ത് പാവപ്പെട്ടവന്റെ പെരുമാറിപ്പിച്ച് കീറിയ മുഴുവൻ ഭരണാധികാരികളുടെയും കഥ ആധുനിക ഫറോവമാര് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ യഹ്യ ബിൻ ഖാലിദുൽ ബർമക്കിയെ ഉദ്ധരിക്കുന്നത്. അയാൾ പറയുന്നൊരു പ്രയോഗം എന്താണ്? ദഅവത്തു മളൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. സറത്ത് ഫീ ലലാമില്ലൈൽ, പാതിരാവിന്റെ പഴുതിൽ ഇരകളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് കശ്മീരിൽ നിന്ന് വരും, അത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരും, അത് ഡൽഹിയിൽ നിന്ന് വരും, അത് കാളിന്ദി കുഞ്ചിൽ നിന്ന് വരും, അത് സിറിയയിൽ നിന്ന് വരും. ലോകത്തുള്ള പിശാചുക്കളുടെ ഇസ്രയേലിന്റെ അധികാര ചക്രം തിരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ഫിലസ്തീനിന്റെ തെരുവോരങ്ങളിൽ അടർന്നു വീഴുന്ന കുരുന്നുകളിൽ നിന്ന് വരും. അതുപോലെ അങ്കാറയിലേക്ക് പലായനം ചെയ്യുന്ന പാവങ്ങളുടെ പാതിരാവിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് മൂല്യമുണ്ട്. ധാക്കയിലേക്ക് ചെറിയ കപ്പലിൽ കയറുന്ന നേരത്ത് കൊല ചെയ്യപ്പെടുന്ന പാവങ്ങളിൽ നിന്ന് വരും. സ്വന്തം മക്കളെയടക്കം കത്തിച്ച് കളയുന്ന ബർമ്മയിലെ അധമന്മാരായ ആളുകളുടെ മുമ്പിൽ പറയട്ടെ, നിങ്ങൾക്കെതിരെ ഒരു പ്രാർത്ഥന വരാനുണ്ട്. ദഅവത്തു മളൂമിൻ സറത്ത് ഫീ ലലാമില്ലൈലി ഗഫൽനാ അൻഹ വമാ ഗഫലല്ലാഹു അൻഹ. അക്രമിക്കപ്പെടുന്നവർ ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ മതത്തിന്റെ ഭാഷയിൽ ഇസ്ലാമിന്റെ ആളുകളുടെ പ്രാർത്ഥനയെന്ന് ഒരു പക്ഷേ കേൾക്കുന്ന ആരെങ്കിലും വിചാരിച്ചേക്കാം. മനുഷ്യനിൽ നിന്ന് ഇരകളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊരു മൂല്യമുണ്ട്. അത് ലോകത്തിൻ്റെ ഇന്നലകൾ പറഞ്ഞ വർത്തമാനമാണ്. അത് ഇന്നലകളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ലഭിക്കുന്ന ഒരു കാര്യമാണ്. മഹാനരായ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദിച്ചതെന്ന് അറിയുമോ? കം ബൈനൽ അർശി വത്തുറാബ്, കം ബൈനൽ അർളി വൽ അർഷ്, അർഷിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ദൂരം എത്രയാണ്? ഞാനും നിങ്ങളും കൂടി വായിക്കേണ്ട ഒരു കാര്യമാണിത്. അല്ലാഹുവിന്റെ അർശിന്റെയും ഈ ഭൂമിയുടെയും ഇടയിലുള്ള ദൂരം എത്രയാണെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ദഅവത്തു മളൂം, അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയുടെ ദൂരമാണ്. അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയുടെ ദൂരമാണ് അർശിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ദൂരം. ദഅവത്തും മുസ്തജാബ, ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ദൂരമാണ്. കാരണം ഇന്നലകളുടെ ഭരണാധികാരികളെ കുറിച്ചുകൊണ്ട് ഒരു വർത്തമാനം ഇവിടെ എനിക്ക് ചേർത്ത് പറയാനുണ്ട്. അതെന്തെന്നല്ലേ, അല്ലാഹുവിന്റെ ഭൂമിയിൽ അക്രമം ചെയ്തവരോട് കാലത്തിന്റെ ഇന്നലകൾ കണക്ക് ചോദിച്ചിട്ടുണ്ട്. ആ കണക്ക് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് വായിക്കാനുള്ളത്, അല്ലാഹുവിൻ്റെ ഈ ഭൂമിയിൽ അക്രമം ചെയ്ത ജനതകളെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഐനൽ മുലൂഖു ദവിത്തി ജാനി മിൻ യമനി വൈന മിൻഹും മകാലിലോ വതിജാനോ വൈന മഹാസഹു ഖാറൂനു മിൻ ദഹബി വൈന ആദുൻ വശദ്ദാദുൻ വഖഹ്താനൂ. ഇന്നലകളിലെ ധനം കൊണ്ട് അമ്മാനമാടിയ ഖാറൂൻ എവിടെ? ഇന്നലകളെ പാപങ്ങളെ ഞെരിച്ചു കൊന്നുകളഞ്ഞ ഫറോവ എവിടെ? വൈന മഹാസഹു ഖാറൂനു മിൻ ദഹബി വൈന ആദുൻ വശദ്ദാദുൻ വഖഹ്താനൂ. ദാറസ്സമാനു അലാ
وللحوادث سلوان يسهلها وما لما حل بالإسلام سلوان. ഈ ആശയങ്ങളെല്ലാം ഖുർആൻ തന്നെ ലോകത്തോട് പറയുന്ന ഒരു സൂക്തമുണ്ട്. അതുകൂടി പറഞ്ഞ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഫകുല്ലൻ അഖദ്ന ബിദംബി ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ വമിൻഹും മൻ അഖദതുഹു സൈഹ وَمِنْهُمْ مَنْ خَسَفْنَا بِهِ الْأَرْضُ وَمِنْهُمْ مَنْ أَغْرَقْنَا وَمَا كَانَ اللَّهُ لِيَظْلِمَهُمْ وَلَاكِنْ كَانُوا أَنفُسَهُمْ يَظْلِمُونَ. സൂറത്തുൽ അങ്കബൂത്തിലെ 40-ാമത്തെ സൂക്തം പറയുകയാണ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ അഹങ്കാരികളെ എങ്ങനെയെല്ലാമാണ് കൈകാര്യം ചെയ്തതെന്ന്, ഏതു വിധേനയെല്ലാമാണ് അവരോട് പെരുമാറിയതെന്ന്, ലോകത്ത് കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങളെ അക്രമിച്ച ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന്. ചില ആളുകളെ കൊടുങ്കാറ്റ് വന്ന് പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, ചില ആളുകളെ പ്രളയം വന്ന് കൊന്നുകളഞ്ഞിട്ടുണ്ട്, ചില ആളുകളെ കോലം മറിച്ചിട്ടുണ്ട്, ചില ആളുകളെ അക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് തിരിച്ചു കളഞ്ഞിട്ടുണ്ട്, ചില ആളുകളെ അള്ളാഹുവിന്റെ കൊടും ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കണം, ഫറോവായുടെ അധപ്പതനം എവിടെയായിരുന്നു എന്ന് നോക്കണം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ഗതികേട് എന്തായിരുന്നു എന്നറിയണം. മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ നിലകൊണ്ട ഫറോവയുടെ അവസാനം എന്തായിരുന്നു എന്ന് നിങ്ങൾ പഠിക്കണം. ഇങ്ങനെയെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ അഹങ്കാരം കാണിച്ച ഒരാളും നഷ്ടമായിട്ടില്ല. അവരെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അധികാരത്തിന്റെ ഹുങ്കിന്റെ പേരിൽ പാവപ്പെട്ടവനെയും പിന്നാക്ക വിഭാഗക്കാരനെയും ഇല്ലായ്മ ചെയ്യാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ കാലചക്രം അതനുവദിക്കില്ല. നീണാൽ വാഴാനൊരു ഭരണാധികാരിയും ഇവിടെ വെച്ചിട്ടില്ല, എന്നെന്നു മാറാടാനൊരു അഹങ്കാരിയും അയച്ചിട്ടില്ല. എല്ലാ ഭരണാധികാരികളുടെയും കഴുത്ത് ഭരണാധികാരികളുടെയും ലോകത്തിൻ്റെയും നിയന്ത്രിതാവായ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. എപ്പോഴാണ് ഞെരിക്കേണ്ടതെന്ന് അവനാണ് തീരുമാനിക്കുക. അതുകൊണ്ട് പണമുള്ളവരെ പാവപ്പെട്ടവരെ മറക്കാൻ പാടില്ല, അധികാരമുള്ളവരെ അധികാരത്തിൻ്റെ കൊങ്കുകൊണ്ട് അക്രമം ചെയ്യാൻ പാടില്ല, സ്വാധീനമുള്ളവരെ സ്വാധീനം കൊണ്ട് നിങ്ങൾ കയ്യേറ്റം നടത്താൻ പാടില്ല, വിവരദോഷികളായി മാറാൻ പാടില്ല. ഈ ലോകത്തെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നതാരാണോ അവർക്കാണ് എന്നെന്നും ക്ഷേമമുള്ളത്, അവർക്കാണ് എന്നെന്നും ഐശ്വര്യമുള്ളത്. അതുകൊണ്ട് വരേണ്ടത് അള്ളാഹുവെക്കുറിച്ചുള്ള വിചാരത്തിലേക്കാണ്. ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ മഹത്തുക്കളായ സയ്യിദന്മാരുടെയും ഉസ്താദുമാരുടെയൊക്കെ ദുആയും നസീഹത്തുകളും ഒക്കെ നടക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാം കടന്നു വന്ന ഇന്നലെയുടെ ത്യാഗവഴികൾ അത് നമ്മൾ സൂചിപ്പിച്ചിട്ടേയുള്ളൂ. അതുപോലെ അള്ളാഹുവിൻ്റെ പവിത്രമായ ഇസ്ലാമിൻ്റെ പ്രചാരണ വഴികളെ നമ്മൾ വായിക്കണം. ഒരു കാലത്തും ഇസ്ലാം കടന്നു വന്നത് സപ്രപഞ്ചത്തിലൂടെയും പരവതാനിയിലൂടെയല്ല. ലോകത്ത് കഴിഞ്ഞുപോയ അഹങ്കാരികളാരും എന്നൊന്നും നിലനിന്നിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ ജയിച്ചടക്കും, അതിൻ്റെ ഒരു കാലം വരും. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ വിലാസമുണ്ടാകുന്നൊരു കാലം വരും. അതുകൊണ്ട് അവിടെയും ഇവിടെയും അക്രമം. കഴിഞ്ഞ ദിവസം എന്നെ പ്രവാസിയായ ഒരു സഹോദരൻ വിളിച്ചു. ഞാൻ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ആകെ നിരാശയുടെ വർത്തമാനം.
പലർക്കും പറയാനുള്ളത് നിരാശയുടെ വർത്തമാനമാണ്. ആ നിരാശയുടെ വർത്തമാനം എല്ലായിടത്തും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇല്ല ഇല്ല, എവിടെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമ്മളിൽ ചില മാറ്റങ്ങൾ വന്നാൽ നമുക്ക് ജയിച്ചടക്കാനാവും. നമ്മളിൽ വരേണ്ട മാറ്റമേതാണ്? യാ അയ്യുഹല്ലദീന ആമനു ആമിനു, ഈമാനുള്ളവരെ ഈമാനിലേക്ക് തിരിച്ചു വരണം. അതാണ് നമുക്ക് ജയിച്ചടക്കാനുള്ള മാർഗം. നൂറുദ്ദീനു സിംഗി റളിയല്ലാഹുവിന്റെ ഭരണകാലം മഹാനവറുകൾക്കൊരു മോഹമുണ്ടായിരുന്നു ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ. അതിനുവേണ്ടി മാനവറുകൾ അധ്വാനിച്ചു ഒരുപാട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ കിട്ടുന്നൊരു മൈക്ക് ഉണ്ടോ? എന്നാലും സന്തോഷമായിരുന്നു. നൂറുദ്ദീനു സിംഗി എന്ന ഔറാദുകൾ പതിവാക്കി ചിട്ടയോടെ ജീവിച്ച ഭരണാധികാരി. അദ്ദേഹത്തിന് പാതിരാവിന്റെ പഴുതിൽ വെറുതുകളുള്ള ആളാണ്. തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന ഭരണാധികാരിയാണ്. ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കണമെന്ന മോഹം അദ്ദേഹത്തിന്റെ കൽബിലുണ്ടായിരുന്നു. പക്ഷേ ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കിയാൽ അവിടെ വെക്കാനുള്ള ഒരു മിമ്പർ അദ്ദേഹം പണികഴിപ്പിച്ചു, കാത്തിരിക്കുകയാണ്. പക്ഷേ മഹാനവറുകൾക്ക് ജയിച്ചടക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് ഭരണാധികാരിയായത്. അദ്ദേഹത്തിൻ്റെ മകൻ സുഗലോലുപന്മാരുടെ വലയിൽ വീണുപോവുകയാണ്. അപ്പോഴേക്ക് റോം ജയിച്ചടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ കിട്ടുന്ന മൈക്കാണ്. റോം ജയിച്ചടക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഭരണപ്രവിശ്യകളെ മുഴുവനും അവർ ജയിച്ചടക്കുകയാണ്. റോം കടന്നു കയറുകയാണ്. നൂറുദ്ദീനു സിംഗിയുടെ മകൻ ഭരണാധികാരിയായിരിക്കുന്ന കാലത്തെ പട്ടാള മേധാവിയാണ് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. അന്ന് കേവലം ഒരു പട്ടാള മേധാവിയാണ്, ഭരണാധികാരിയല്ല. മഹാനായ സലാഹുദ്ദീൻ തങ്ങളിങ്ങനെ നോക്കുകയാണ്. അധികാരമോഹിയായിരുന്നില്ല. പാതിരാവിൻ്റെ പഴുതിൽ മുസല്ല വിരിച്ചു നിസ്കരിക്കുന്ന മഹാനാണ്. മഹാനവറുകളുടെ ഭാര്യ ഒരു നാൾ തഹജ്ജുദ് മുടങ്ങിയതിനെ നിലവിളിച്ച് അഹോ കഷ്ടമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഭാര്യയാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഇരിക്കട്ടെ, ദുനിയാവിൻ്റെ ആളുകൾ അവരുടെ ആഡംബരങ്ങളോട് അധപ്പതനത്തിലേക്ക് വന്നപ്പോഴാണ് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാവുകയാണ്. അധികാരത്തിൻ്റെ ഹുങ്കിലല്ല, ആത്മീയതയുടെ വിലാസത്തിലാണ്. പണം പിടുങ്ങാൻ വേണ്ടിയല്ല, അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് അധികാരത്തെ സലാഹുദ്ദീൻ തങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു തൊട്ടു മുമ്പുള്ള ഭരണാധികാരിയുടെ അധികാര ജാടകൾ മുഴുവനും മാറ്റിവെച്ച് ആത്മീയതയിലേക്ക് വന്നപ്പോൾ അള്ളാഹു തആല ഖുദസിന്റെ മോചനം നൽകിയത് മഹാനവറുകളുടെ കയ്യിലാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചുള്ള രണ്ട് പുസ്തകങ്ങൾ 140 രൂപ വിലയുള്ളത് 100 രൂപയ്ക്ക് ഇവിടെ കിട്ടും. കഴിയുള്ളവരൊക്കെ വാങ്ങാം. അതിലൊരു പുസ്തകം അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അറിയൽ നിർബന്ധമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. മറ്റൊന്ന് സ്നേഹപ്രപഞ്ചത്തിൻ്റെ അക്ഷരാവിഷ്കാരവുമാണ്. കുറഞ്ഞ കോപ്പികളെ ഉണ്ടാവുള്ളൂ. കഴിയുന്നവർക്ക് വാങ്ങി ഉപയോഗപ്പെടുത്താം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബായാർത്ഥങ്ങൾ മന്ത്രിച്ച ബറക്കത്തിൻ്റെ തേൻ സദസ്സിലുണ്ട്. എല്ലാവരും സ്വീകരിച്ച് നല്ല സംഭാവന ഈ സ്ഥാപനത്തിന് നൽകണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ആത്മീയതയുടെ പര്യായമാണ്. ഇമാം മാലിക് തങ്ങളുടെ മുവത്തഖ് മുഴുവനും ഓതിപ്പിടിച്ച മഹാനാണ്. മഹാനവറുകളുടെ മുമ്പിൽ ഇവിടുത്തെ കൊട്ടാരങ്ങൾ മയങ്ങിയ മഹാനല്ല. രമ്യഹർമ്മങ്ങളോട് പ്രണയം കാണിച്ച മഹാനല്ല.
ദുനിയാവിനോടുള്ള പ്രമത്തത മുഴുവനും അങ്ങ് മാറ്റിവെച്ചപ്പോൾ ബൈത്തുൽ മുഖദ്ദസിനെ ജയിച്ചടക്കാനുള്ള ഭാഗ്യം നൽകിയത് അധികാരിയായ ഒരാൾക്കല്ല, പണം കൊണ്ട് അഹങ്കാരം കാണിച്ച ഒരു ഭരണാധികാരിക്കല്ല, മറിച്ച് അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു ആത്മീയ ഗുരുവിനാണ്, സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനാണ്. അതാണ് ഖുദസ് ജയിച്ചടക്കിയിട്ട് ജുമഅ നടക്കുന്ന നേരത്ത് മിമ്പറിൽ നിന്ന് ഖതീബ് മഹാനവറുകളെ കുറിച്ച് പറയുമ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളെ പൊട്ടിക്കരയുകയാണ്, ഞാൻ ഒന്നിനും അർഹനല്ല, ഞാൻ അള്ളാഹുവിൻ്റെ വിനീതനായ ഒരു ദാസനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ മഹാനാണ് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവെങ്കിൽ അറിയണേ, വഫാത്തിന്റെ ഘട്ടത്തിൽ കിടക്കുന്ന നേരത്ത് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമുണ്ട്, 40 കൊല്ലമായി എനിക്ക് തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല, 40 കൊല്ലമായി എനിക്ക് ജമാഅത്ത് മുടങ്ങിയിട്ടില്ല. ആരാണ് പറയുന്നത്? ഒരു പള്ളിയിലെ ഇമാമല്ല, ഒരു പള്ളിയിലെ മുദരിസല്ല, ഒരാത്മീയ ഗുരുവായി വാഴുന്ന ആളല്ല, ഒരു പ്രദേശത്തിൻ്റെ ഭരണാധികാരി എന്ന് മാത്രമല്ല, റോം സൈന്യത്തെ അയച്ചപ്പോൾ 10,000 നേരിടാൻ 1,000 ആളുകളെ കൊണ്ട് ജയിച്ചടക്കാൻ പോയ മഹാനാണ്. റോമിലെ ആളുകൾ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്താൻ റോമിലെ ഓരോ വീട്ടിലും ചെന്ന് പറഞ്ഞു, ഒരു പട്ടാളക്കാരൻ ഓരോ വീട്ടിൽ നിന്നും വരണം, ഓരോ വീട്ടിൽ നിന്നും ഒരു പട്ടാളക്കാരൻ വരണം, പട്ടാളക്കാരെ അയക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ്റെ ചെലവ് ഒരു വീട്ടുകാരൻ തരണം. അതിനാണ് യൂറോപ്യന്മാര് സലാഡീൻ ടാക്സ് എന്ന് പറയുന്നത്. സലാഹുദ്ദീൻ ടാക്സ് എന്ന പേരിൽ അവർ ടാക്സ് കൊണ്ടുവന്നു. ആ പണവും ആളയും ഇറക്കിയപ്പോഴും സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു പറയാണ്, 40 കൊല്ലമായി എനിക്ക് ജമാഅത്ത് മുടങ്ങിയിട്ടില്ല, എൻ്റെ തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. മരണശൈലിയിലേക്ക് വരുമ്പോൾ മഹാനവറുകളെ പറയുകയാണ്, ഖുർആൻ നന്നായി ഓതാൻ അറിയുന്ന ആരാണിവിടെ ഉള്ളത്? ഒരാളെന്റെ അടുക്കരുന്ന് ഖുർആൻ പാരായണം ചെയ്യട്ടെ. അവസാനം അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് എന്ന ആയത്തെത്തിയപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ മടക്കത്തിൻ്റെ സമയമായിരിക്കുകയാണ്, ഞാൻ യാത്രയാവുകയാണ്, ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്, ഇനി ഇവിടെ ഞാൻ കാത്തിരിക്കുന്നവനല്ല എന്ന് പറഞ്ഞ് ഖുർആൻ കേട്ടുകൊണ്ട് യാത്രയാകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, രാജ്യത്തിൻ്റെ ഭരണാധികാരവും ഖജനാവും കയ്യിലുണ്ടായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ വഫാത്താകുമ്പോൾ കഫൻപുടവയുടെ സ്വത്ത് പോലും സ്വന്തമുണ്ടായിരുന്നില്ല, കഫൻപുടവയുടെ സ്വത്ത് പോലും സ്വന്തമുണ്ടായിരുന്നില്ല. അത്രയും പാവമായി ലളിതമായി ജീവിച്ച മഹാനാണ് ഈ ഉമ്മത്തിൻ്റെ വിലാസമാകുന്ന ബൈത്തുൽ മുഖദ്ദസ് റോമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മുടെ കയ്യിലേക്ക് നൽകിയത്. നമ്മൾ വിചാരിക്കും പണം കൊണ്ടും പട്ടാളം കൊണ്ടും പത്രാസ് കൊണ്ടുമാണ് ഈ ഉമ്മത്ത് ജയിച്ചത് എന്ന്. അല്ല, ഒരു കാലത്തും ഈ ഉമ്മത്തിൻ്റെ ജയത്തിൻ്റെ അടിസ്ഥാനം ഭൗതികമായ ജാടകളല്ല, ഏതുകാലത്തും ഈ ഉമ്മത്തിൻ്റെ ജയം ഈമാനിൻ്റെ അടിത്തറയാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പറയുന്നത്, നമുക്ക് ആത്മീയതയിലേക്ക് മടങ്ങാം, അവിടെ നിന്നാണ് സമാധാനമുള്ളത്. മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹുവിൻ്റെ വിരലുകൾക്ക് 1,000 വാളിനേക്കാൾ മൂല്യമുണ്ടെന്നാണ്. മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹുവിൻ്റെ വിരലുകൾക്ക് 1,000 വാളുകളേക്കാൾ മൂല്യമുണ്ടെന്നാണ് പറയുന്നത്. കാബൂൾ കീഴടക്കാൻ വേണ്ടി മുസ്ലിം സൈന്യം പോവുകയാണ്. കാബൂൾ സൈന്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ ചോദിക്കുകയാണ്, ഖുതൈബത്ത് ബിൻ മുസ്ലിം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മുഹമ്മദ് ബിൻ വാസിഅ എന്നവരെവിടെ, മുഹമ്മദ് ബിൻ വാസിഅ എന്നവരെവിടെ, ആരാണ് മുഹമ്മദ് ബിൻ വാസിഅ എന്നവർ?
എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന മഹാനാണ്. ഓരോ ദിവസവും 40 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. 100 ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മഹാനാണ്. ഖുതൈബത്ത് ബിൻ മുസ്ലിം എന്നവർ ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ വാസി എന്നവരെവിടെ? സൈന്യം പറഞ്ഞു കാണാനില്ല. എന്നാൽ എല്ലാവരും പോയി നോക്കുവിൻ, എവിടെയാണ് മുഹമ്മദ് ബിൻ വാസി എന്ന്? എവിടെയാണ് മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു ഉള്ളതെന്ന് നിങ്ങളൊന്ന് പോയി നോക്കുവിൻ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവര് വന്നുകൊണ്ട് പറയുന്നു, ലാനെതിരി, എവിടെയാണ് മുഹമ്മദ് ബിൻ വാസി എന്നവർ പോയതെന്നറിയില്ല. ഉടനെ ഖുതൈബത്ത് ബിൻ മുസ്ലിം എന്നവര് പറയുകയാണ്, നിങ്ങൾ പോയി അന്വേഷിക്കുവിൻ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വരുവിൻ. അല്ലാമ ഇബ്ന് കസീർ പറയുകയാണ്, അവരന്വേഷിച്ചു പോകുന്ന നേരത്ത് നിസ്കരിച്ചിട്ടിരിക്കുകയാണ്. മഹാനായ മുഹമ്മദ് ബിൻ വാസി എന്നവർ എന്താണ് ചെയ്യുന്നത്? വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ന തിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് ബിൻ വാസി എന്നവർ. ഫഅദു ഇലാ ഖുതൈബ, ഖുതൈബയുടെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. ആളുകൾ ചെന്നുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, ഖുതൈബത്ത് ബിൻ മുസ്ലിം എന്നവരെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ വാസി എന്നവരെ, അവർ ആകാശത്തേക്ക് വിരൽ ഉയർത്തിയിട്ട് ദിക്റു ചൊല്ലുകയാണ്. കാബൂൾ കീഴടക്കാൻ വേണ്ടി നിൽക്കുന്ന സൈന്യത്തിന്റെ മേധാവിയായ ഖുതൈബത്ത് ബിൻ മുസ്ലിം എന്നവരോട് മുഹമ്മദ് ബിൻ വാസി എന്നവരെ കുറിച്ച് വന്ന് പറയുകയാണ്. അതേ, അവര് ദിക്റു ചൊല്ലുകയാണ്. വല്ലാഹി വല്ലാഹി, അല്ലാഹുവിൽ സാക്ഷി, അല്ലാഹുവിൽ സാക്ഷി, മുഹമ്മദ് ബിൻ വാസി എന്നവരുടെ വിരലുകൾ ഖൈറുൻ ഇൻദി മിൻ അൽഫി സൈഫിൻ ഷഹീർ വൽഫി ഷാബിൻ ത്വരീർ. മാഷാ അല്ലാഹ്. ആത്മീയതയുടെ അടിത്തറയിൽ നിൽക്കുന്ന ഒരു ആത്മീയ ഗുരുവിന്റെ വിരലിന് 1000 വാളുകളുടെയും യോദ്ധാക്കളെക്കാളും മൂല്യമുണ്ട്. അബ്ഷിറൂ ബിൻ നസ്ർ, സന്ദ്വിജയം കൊണ്ട് നിങ്ങൾ ആനന്ദിക്കുവിൻ, പ്രതീക്ഷ വെക്കുവിൻ. മുഹമ്മദ് ബിൻ വാസി എന്നവരുടെ വിരൽ നമ്മുടെ ജയത്തിന്റെ സൂചനയാണ്. വാളുകളല്ല നമ്മുടെ ജയത്തിന്റെ അടിസ്ഥാനം, ആയുധങ്ങളല്ല നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം, ബോംബറുകളല്ല നമ്മൾ കരുതി വെക്കേണ്ടത്, സ്കഡുകളല്ല, പാട്രിയറ്റുകളല്ല, നശീകരണ ദിമ്മാറു ഷാമിലുകളായ ആയുധങ്ങളല്ല നമുക്കുണ്ടാക്കി വെക്കേണ്ടത്, ആത്മീയതയുടെ കരുത്താണ്. അല്ലാ എന്ന് കൽബറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്ന ദാഖിരീങ്ങളാണ്. അവിടെയാണ് ഞാൻ മുഹമ്മദ് ബിൻ സഹലുള്ള, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ പറഞ്ഞ സഹലു ബിൻ അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളിലേക്ക് വിളിക്കുന്നത്. ഫവജത്തു ഫീ സിർരി ലഹു ഹലാവ, ഫവജത്തു ഫീ സിർരി ലഹു ഹലാവ, അല്ലാഹുമ ഈ അല്ലാഹു നാലിരി അല്ലാഹു എന്ന ദിക്റ് ഞാൻ ചൊല്ലുന്ന നേരത്ത് എന്റെ ആത്മാവിൽ ഒരു ആനന്ദമുണ്ട്, മധുരമുണ്ട്, എന്റെ കൽബിൽ ഒരു മധുരമുണ്ട് എന്ന് പറയുമ്പോഴാണ് മുഹമ്മദ് ബിൻ സിവാർ തങ്ങളെന്ന ഔലിയാക്കളുടെ നേതാവ് സഹലു ബിൻ അബ്ദുല്ലാഹി തങ്ങളോട് പറയാണ്, മോനെ ിക്കറിന്മേൽ നീ നിത്യമുള്ള നിത്യതയുള്ളവനാകണം എന്നും ആ ദിക്റു ചൊല്ലണേ ഖബറിലേക്ക് കടക്കുന്നതുവരെ.
ദാക്കരീങ്ങളുടെ ദിക്കുറുകളാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ്. ആത്മജ്ഞാനികളുടെ ആത്മീയതയാണ് ഈ ഉമ്മത്തിന്റെ ജയം. സാദാത്തുക്കളുടെ സാരഥ്യമാണ് ഈ സമുദായത്തിന്റെ വിലാസം. ആലിമീങ്ങളുടെ അറിവിന്റെ മന്ത്രണങ്ങളാണ് ഈ ഉമ്മത്തിന്റെ ആധികാരികത. അതുകൊണ്ട് ഈ ആധികാരിക വിജ്ഞാനത്തിന്റെ നഗരിയിൽ ഹിക്കമിയയുടെ മുറ്റത്തൊരുമിച്ചുകൂടി എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഈ സമുദായത്തിന്റെ നിലനിൽപ്പ് മാനം മുട്ടുന്ന രമ്യഹർമ്മങ്ങളല്ല, ചീറിപ്പാറുന്ന വാഹനങ്ങളല്ല, നിറഞ്ഞു കുമിയുന്ന ഖജനാവുകളല്ല, മറ്റേതെങ്കിലും ജാടകളല്ല. ഈ ഉമ്മത്തിന്റെ മൂല്യം അള്ളാഹുവിലുള്ള ദിക്റാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, ആത്മജ്ഞാനമുള്ളവരുടെ സാരഥ്യമാണ്, തുല്യതയില്ലാത്ത ആലിമീങ്ങളുടെ കേന്ദ്രമാണ് ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങൾ. പക്ഷേ അവർക്ക് പകരക്കാര് വരാനില്ല, തുല്യതയില്ലാത്തവരെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്കൊരു ബാധ്യതയുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലത്ത് അന്നത്തെ മുഅ്മിനീങ്ങൾ ഷാഫി ഇമാമിനോട് കാണിച്ച ഒരു ബാധ്യത, ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സുലൈമാൻ തങ്ങളോട് അന്നത്തെ ആലിമീങ്ങൾ കാണിച്ച ഒരു ബാധ്യത, അതുപോലെ കഴിഞ്ഞു പോയ കാലത്തെ ആലിമീങ്ങളോട് അന്നത്തെ ഉമ്മത്ത് കാണിച്ച ഒരു ബാധ്യതയുണ്ട്. അതെന്താണ്? ആലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. ഷാഫി മാമതങ്ങളുടെ കാലത്ത് അന്നുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും ഷാഫി മാമതങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്നവർക്ക് വേണ്ടി അന്നത്തെ ആളുകൾ മുഴുവനും ദുആ ചെയ്തു. കഴിഞ്ഞുപോയ ആലിമീങ്ങൾക്ക് മുഴുവനും അതാതു ജനതകൾ പ്രാർത്ഥിച്ചു. എന്തിനാണ്? അവരുടെ ആയുസ്സിന് വേണ്ടി, അവരേറെക്കാലം ഈ ഉമ്മത്തിന് തണൽ തരാൻ വേണ്ടി. ഇന്ന് നമുക്ക് ബാധ്യതയുണ്ട് റയീസുൽ ഉലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഇന്ന് നമുക്ക് ബാധ്യതയുണ്ട് സുൽത്താനുൽ ഉലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഇന്ന് നമുക്ക് ബാധ്യതയുണ്ട് ബദറു സാദാത്ത് തങ്ങളുപ്പാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. നമുക്കെന്ന ബാധ്യതയുണ്ട് കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാൻ. നമുക്ക് ബാധ്യതയുണ്ട് ഈ സ്ഥാപനത്തിന്റെ അമരക്കാരനും അറിവിന്റെ അക്ഷയഖനിയുമായ മുഹയിസുന്നയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. നമുക്ക് ബാധ്യതയുണ്ട് താജു ശരിയയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. നമുക്ക് ബാധ്യതയുണ്ട് സിറാജുൽ ഉലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അവര് നമ്മുടെ അറിവിന്റെ ആലയങ്ങളാണ്, നമ്മുടെ അഭയത്തിന്റെ കേന്ദ്രങ്ങളാണ്, നമ്മുടെ സുരക്ഷയുടെ മേൽപ്പരപ്പുകളാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അവരുടെ അറിവിന്റെ ആധികാരികതയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അവരുടെ ആത്മീയതയുടെ വെളിച്ചത്തിലാണ് നമ്മൾ കഴിയുന്നത്. ആ നേതൃത്വങ്ങളിൽ നിന്ന് പണത്തിന്റെയും പ്രതാപത്തിന്റെയും കീഴിലേക്ക് ഉമ്മത്ത് എവിടെയാണോ പോയത് അവിടെയാണ് പരാജയമുണ്ടായത്. അതാണ് ഖുതൈബത്ത് ബിൻ മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അറിയണേ, നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് മറ്റൊന്നുമല്ല മഹാന്മാരുടെ ദുആയാണ്. മുഹമ്മദ് ബിൻ വാസിഅ് റളിയല്ലാഹു അൻഹുവിന്റെ വിരൽ 1000 പടവാളികളെക്കാളും 1000 യോദ്ധാക്കളെക്കാളും നമുക്ക് സഹായമാണ്. അല്ലാഹുവിലേക്ക് മടങ്ങണം. ഫഫിറു ഇലല്ലാഹ്. ഞാൻ നിർത്തുകയാണ്, എനിക്ക് അനുവദിച്ച സമയം ഇവിടെ തീരുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു ജല്ല ജലാലു ആസിഫയോട് ചേർന്നുള്ള ചില സമഗ്ര വിചാരങ്ങൾ, മണിക്കൂറുകൾ പറയാനുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ടൈറ്റിലുകളും ഉദാഹരണങ്ങൾ ഓരോന്നുമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വായിക്കാനുള്ളതാണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്, ലോകത്തോട് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഈ ലോകത്തിൻ്റെ മുമ്പിൽ വരുന്ന ഓരോ സംഭവങ്ങളും അറിയുമോ? എല്ലാ മുസീബത്തുകളും വരുന്ന ഒരു തലമുറയ്ക്കുള്ള ഫായിദകളാണ്. ഓരോ സംഭവങ്ങളിലും ഇബറത്തുണ്ട്, അടുത്ത ജനതയ്ക്ക് വേണ്ടിയുള്ള ഇബറത്താണ്. ആനക്കലഹത്തിന് വേണ്ടി വന്ന ആനപ്പടയെ അബാബിയിൽ പക്ഷികളുടെ കാലിൽ ഇറുക്കിയ ചെറുകല്ലുകൾ കൊണ്ട് നിയന്ത്രിച്ച റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ നമുക്കൊരു ഈമാൻ വേണം അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ. അതുകൊണ്ട് ലോകത്ത് ഏത് ഫാഷിസ്റ്റ് നാസിസ്റ്റ് ഏത് ശക്തികൾ കടന്നു വന്നാലും നമ്മുടെ കയ്യിലുള്ള ആയുധമേതാണ്? ദിക്റുല്ലാഹ്.
അള്ളാഹുവിലുള്ള ദിക്റാണ്. മരിച്ചതുകൊണ്ട് പരാജയപ്പെട്ടു എന്നാരും വിചാരിക്കണ്ട. ആസിഫമോള് മരിച്ചുപോയി, സിറിയിൽ ആയിരങ്ങൾ മരിച്ചു വീണു. ബനാ അൽ അബാദിൻ്റെ പുസ്തകം അതിവിടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. 7 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി എഴുതിയ സിറിയയുടെ കഥയുണ്ട്. 6 വയസ്സിൽ ആ പെൺകുട്ടി ലോകത്തിന് അയച്ചൊരു മെസ്സേജാണ് ആ കുട്ടിയും കുടുംബവും ഇന്ന് റജബ് തയ്യബ് ഉർദുഗാൻ്റെ സംരക്ഷണയിൽ തുർക്കിയിൽ കഴിയുന്നുണ്ട്. ആ പെൺകുട്ടി എഴുതിയ ഒരു പുസ്തകമുണ്ട്, മൈ ഡിയർ വേൾഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, 300 ചില്ലാനും പേജുള്ള പുസ്തകമാണ്. അതിലൂടെ സിറിയയുടെ അലപ്പോയുടെയും ഡമാസ്കസിൻ്റെയും പാൽമേറയുടെയും കഥകൾ പറഞ്ഞു തരുന്നുണ്ട്. ഊത്തയുടെ ഇന്നലകളെയും ഇന്നിനെയും നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ കഴിഞ്ഞുപോയ ആളുകളുടെ കഥകൾ പറഞ്ഞു തരുന്നുണ്ട്. ഗ്രാനഡയിൽ നിന്ന്, സ്പെയിനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഏറെ പാഠങ്ങളുണ്ട്. ലോകത്തെ ഇന്നലത്തെ നാഗരികതകൾ നമ്മൾ വായിക്കണം. അത് ഇന്നത്തേക്കുള്ള പാഠങ്ങളാണ്, നാളത്തേക്കുള്ള പ്ലാനുകളാണ്. ഈ ഉമ്മത്തിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, പണത്തിൻ്റെ അഹങ്കാരത്തിൽ പടച്ചവനെ മറന്നാൽ നമ്മളും നാളത്തെ സിറിയയാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ മയക്കുമരുന്നും മറ്റ് ഒരുപാട് അനാവശ്യങ്ങളും പെരുകി വരികയാണ്. അങ്ങനെ പെരുകി വരുമ്പോൾ അള്ളാഹു തആല കരുണയില്ലാത്ത ഭരണാധികാരികളെ നമ്മുടെ മേൽ കൊണ്ടുവരും. ആ ഭരണാധികാരികളുടെ സ്വഭാവവും അക്രമികളുടെ ഒരു സ്വഭാവവും ഇമാമു തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. എന്താണ് പറയുന്നതെന്നറിയുമോ? സയജി ഉഫി ആഖിരി സമാനി അഖ്വാമുൻ യകൂനു വുജൂഹുഹും വുജൂഹുൽ ആദമിയീൻ വഖുലൂബുഹും ഖുലൂബ ശയാത്തീൻ. പിശാചുക്കളുടെ ഹൃദയങ്ങളും മനുഷ്യന്മാരുടെ മുഖവുമുള്ള ഒരു ഒറ്റ ആളുകൾ വരും. അംസാലു ദിയാബിൽ ലവാരി ലൈസ ഫീ ഖുലൂബിഹിം ഷൈഉൻ മിനർ റഹ്മ. കാരുണ്യത്തിൻ്റെ ലവലേശമില്ലാത്ത മനുഷ്യക്കോലങ്ങൾ പിശാചുക്കളായി വരും. അവർ കുട്ടികളെ പിച്ചിക്കീറും, കുരുന്നുകളെ ഇല്ലായ്മ ചെയ്യും. അവർക്കിവിടെ ആരും വലുതല്ല, കാരുണ്യത്തിൻ്റെ ലവലേശമില്ലാത്ത ഹൃദയങ്ങളാണ്. വിശാലമായ ഹദീസായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിലെ ഓരോ പരാമർശങ്ങളും ഇന്നത്തെ വർത്തമാനങ്ങളോട് ചേർത്ത് പറഞ്ഞതുപോലെയാണ് ഇമാം തബറാനി നിവേദനം ചെയ്യുന്ന ഹദീസിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങ് കശ്മീരിൻ്റെ കട്ടുവായിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മേവരെയും അള്ളാഹുവിലേക്ക് പ്രതീക്ഷയുള്ള നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ബറക്കത്തിന് വേണ്ടി ചെറിയ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട്, സിയറു അയലാമിൻ ഒബലയിൽ നിന്നുള്ള ചെറിയ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അബൂ മുഹമ്മദുൽ ജമാലിയ ദിമഷ്കി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ വലിയ മുഹദ്ദിസാണ്. ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സീറിൽ ചരിത്രമുദ്ധരിക്കുകയാണ്. ഞാനത് വായിച്ചു പറയാൻ നേരമില്ല. അതാ എൻ്റെ മഹാനായ അബൂ മുഹമ്മദുൽ ജമാലിയ ദിമഷ്കി എന്നവരുടെ മകൻ അബൂ മൂസ എന്നവർ പറയാണ്, എൻ്റെ വാപ്പയ്ക്ക് സുഖമില്ലാതെ 16 ദിവസം കിടന്നു. ആ സമയത്ത് ചോദിച്ചു, ഉപ്പാ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് ആഗ്രഹമുള്ളത്? ഉപ്പ പറഞ്ഞു, എനിക്കൊന്നും ആഗ്രഹമില്ല, അഷ്തഹി ലിഖാ റബ്ബി വഅഷ്തഹി അൽ ജന്നാ. എനിക്ക് വേണ്ടത് ഈ ലോകത്തെ ഏതെങ്കിലും സൗകര്യങ്ങളല്ല, എനിക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. അള്ളാഹുവിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എനിക്ക് വേണ്ടത്. മകൻ പറയുന്നു, ഞാൻ സുബഹിക്ക് ഉളു എടുക്കാൻ വെള്ളവും കൊണ്ടു ചെന്നു, കൈനീട്ടിത്തന്നു ഉളു എടുത്തു. അത് കഴിഞ്ഞപ്പോൾ സുബഹിൻ്റെ ഉളു എടുപ്പിച്ച് നിസ്കാരത്തിനൊരുങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഖും സല്ലി ബിനാ വഖഫിഫ്, മോനെ നിസ്കരിക്കണം ലഘുവായി. ഞാൻ ഇമാമായി നിസ്കരിച്ചു, ഉപ്പയിരുന്ന് നിസ്കാരം നിർവഹിച്ചു.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മരുന്നുണ്ട് എടുത്തു തരട്ടെ? വേണ്ട മോനെ, ഒരു മരുന്നും എനിക്ക് ആവശ്യമില്ല. അനഇന്ദ ത്വബീബ് യഫ്അലു ബീമാ യുരീദ്. ഞാൻ ഡോക്ടർ അടുക്കലാണുള്ളത്, അവനിഷ്ടമുള്ളത് ചെയ്യും. അവിടുന്ന് കരുതിയ ഡോക്ടർ അല്ലാഹു ആണ്. യാ ബുനയ്യമാ ബഖിയ ഇല്ലൽ മൗത്ത്, ഇനി മരണമല്ലാതെ വേറൊന്നുമില്ല. അഷ്തഹി അന്നദറ ഇലാ വജ്ഹില്ലാ. ഞാൻ ചോദിച്ചു, ഉപ്പാ, ഉപ്പയ്ക്കെന്നോട് പൊരുത്തമാണോ? അതെ മോനെ, എനിക്ക് നിന്നോട് പൊരുത്തമാണ്. വല്ല വസിയ്യത്തും ചെയ്യാനുണ്ടോ ഉപ്പാ? മാലീ അലാ അഹദിൻ ഷൈഉൻ വലാ ലി അഹദിൻ അലയ്യ ഷൈഉൻ. ഞാൻ ആർക്കുമൊന്നും കൊടുക്കാനില്ല, ആരുമൊന്നും എനിക്കും തരാനില്ല. എനിക്കാരോടും ഒരു ബാധ്യതയുമില്ല, ആരും എന്നോടൊരു ബാധ്യതയുമില്ല. എന്തൊരൊരുക്കമാണ് മഹാനവറുകൾ നടത്തിയിട്ടുള്ളത്! അല്ലാഹുവേ, ഞങ്ങളും മരിക്കുന്ന സമയത്ത് കടപ്പാടുകൾ ബാക്കിയാവാതെ, കടങ്ങൾ ബാക്കിയാവാതെ ഞങ്ങൾക്ക് നീ ഞങ്ങൾക്ക് ഹുസ്നുൽ ആഖിബത്ത് നൽകണേ അല്ലാ. അറിയണേ, ചോദിച്ചു, ഉപ്പാ വല്ലതും കൊടുക്കാനുണ്ടോ, ഒരു വസിയ്യത്തുണ്ടോ? മാലീ അലാ അഹദിൻ ഷൈഉൻ വലാലി അഹദിൻ അലയ്യ ഷൈ. എന്നാൽ എന്നോട് വല്ല കാര്യവും ഉപദേശിക്കാനുണ്ടോ? ഊസീക ബി തഖ്വല്ലാഹി വൽ മുഹാഫളതി അലാ ത്വഅതിഹി. മോനെ, തഖ്വയിലായി ജീവിക്കണം, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ആരാധനയിൽ വ്യാപൃതനാവണം. അതാണ് എനിക്ക് മോനോട് പറയാനുള്ളത്. പിന്നെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പറ്റം ആളുകൾ വന്നു. അവരെ സംസാരിക്കാൻ ഒരുങ്ങി. ഉപ്പ പറഞ്ഞു തഹ്ലീൽ ചൊല്ലാൻ. അവരും ഉപ്പയും തഹ്ലീൽ ചൊല്ലി. അവർ കുറച്ചു കഴിഞ്ഞ് പോയി. ഉപ്പാന്റെ ചുണ്ടനങ്ങുന്നുണ്ട്, ഇമയിങ്ങനെ അനങ്ങുന്നുണ്ട്, ഉയരങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്നോട് യാസീനോദാൻ പറഞ്ഞു, യാസീനോദി. ഉപ്പ ദുആ ചെയ്തു, ഞാൻ ആമീൻ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇങ്ങനെ കിടക്കുകയാണ്. ഫലമ്മാ ഖാമൂ ജഅല യദ്കുറുല്ലാഹ ബിശഫതൈഹി വയുശീറു ബിഐനൈഹി. കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച്, ചുണ്ടുകൊണ്ട് ദിക്റുകൊണ്ട് അനക്കി ചൊല്ലിക്കൊണ്ട് എൻ്റെ ഉപ്പ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു കിതാബെടുക്കാനാളെ ഞാൻ പള്ളിയിലേക്ക് വിട്ട് അയാളെ നോക്കാനിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദുൽ ജമാഇലി ദിമഷ്ഖി എന്ന മഹാൻ വഫാത്തായിപ്പോയി. അവരെല്ലാം റബ്ബിൻ്റെ ലിഖാ കാത്തിരുന്നവരാണ്. നാളത്തെ വാദി ഫൈഹാ അതിനു വേണ്ടിയാണ്. നമുക്കും അല്ലാഹു അവൻ്റെ ലിഖാഇന് പറ്റുന്ന മരണം നൽകുമാറാകട്ടെ. നമ്മയെല്ലാം സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ സുന്നത്തു ജമാഅത്തിൻ്റെ സിരാകേന്ദ്രമായി അല്ലാഹു നിലനിർത്തി തരട്ടെ. സുന്നത്തു ജമാഅത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു ഇസ്സത്തിലാക്കി തരട്ടെ. ഇതിൻ്റെ സമാപന സമ്മേളനം ഇവിടുത്തെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ ഒരു അജയ്യമായ മുന്നേറ്റത്തിൻ്റെ സൂചനയായി പ്രതാപമുള്ള ഒരു സമ്മേളനമാക്കി തരണം റഹ്മാനെ. December 27 മുതൽ 30 വരെ നടക്കുന്ന മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയയുടെ വൈസനീയം സമ്മേളനമുണ്ട്. അല്ലാഹുവേ, നീ അതും ഇസ്സത്തോടെ വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട് വിജയിപ്പിച്ച് ഞങ്ങളുടെ SYS-ൻ്റെയും SSF-ൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാന കുടുംബത്തിലെ മുഴുവൻ സംഘടനകളുടെയും പദ്ധതികൾ പ്രവർത്തനങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട് വിജയിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ SSF-ൻ്റെ കുട്ടികൾ വിവിധങ്ങളായ പദ്ധതികളുമായി കർമ്മഗോതയിൽ ഇറങ്ങിയ കാലമാണ്. എല്ലാം നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. മക്കളെ SSF-ന് വിടാനും ആ രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കാനും മാതാപിതാക്കൾക്ക് നീ സൗഭാഗ്യം നൽകണം അല്ലാ. എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ്
കബൂൽ ചെയ്ത് എല്ലാവിധ സന്തോഷങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദരണീയരായ ഉസ്താദുമാർക്കും നേതാക്കൾക്കുമെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും പറഞ്ഞ് ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്‌ഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുക്രൻ. നമ്മുടെ ആത്മീയ സമ്മേളനത്തിലെ പ്രാർത്ഥന മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ